ഹായ് ഓൾ, വെൽക്കം ടു സൈലന്റ് ടെക്നിക്കൽ. ഈ ഒരു സെഷനിൽ കേരള വാട്ടർ അതോറിറ്റി സർവേ ഗ്രേഡ് 2 ന് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാം പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കും, അതിന്റെ കറസ്പോണ്ടിങ് യെസ് ആൻസർ നമുക്ക് പറയണം, അതിന്റെ ചുറ്റുപറ്റിയുള്ള കുറച്ച് തിയറി നമുക്ക് ഡിസ്കസ് ചെയ്യണം. നമ്മൾ ഇത് ഇപ്പൊ ഡിസ്കസ് ചെയ്യാൻ കാരണം നിങ്ങൾക്ക് അറിയാം, കേരള വാട്ടർ അതോറിറ്റി സർവേ ഗ്രേഡിലേക്ക് യെസ് ഗ്രേഡ് 2 എക്സാം എന്ന് നടക്കും എന്ന പി എസ് സിയുടെ കലണ്ടർ റിലീസ് ആയിട്ടുണ്ട്. മെയ് മാസത്തിലാണ് എക്സാം നടക്കുന്നത്. സോ അതിന്റെ എന്താണ് നമ്മുടെ തിയറിയിലേക്കും കൺസെപ്റ്റിലേക്കും കടക്കുന്നതിന് മുമ്പ് എന്താണ് ആ ഒരു എക്സാം ആവശ്യപ്പെടുന്ന ക്വസ്റ്റ്യന്റെ ലെവല് എന്ന് നമുക്ക് നോക്കാം. 100 ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഇന്ന് ഇപ്പം കടന്നു പോവുകയാണ്. സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നോക്കിയേ, ഇതാണ് 2017 യെസ് 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് നമ്പർ എത്രയാണ് നിങ്ങൾക്ക് കാണാം, 106/2017 ആണ്. അന്ന് 2017 കാലഘട്ടങ്ങളിൽ നമ്മുടെ ടെക്നിക്കൽ എക്സാംസിലും 20 മാർക്കിന് എന്തുണ്ടായിരുന്നു, ജനറൽ നോളേജ് ചോദിക്കാറുണ്ടായിരുന്നു. സോ അതിപ്പം ഇല്ല, അതുകൊണ്ട് നമ്മൾ ആ പോർഷൻസ് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ 1, 2, 3 യെസ് ഈ പറയുന്ന 10 ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ 11, 12, 13, 14, 15, 20 വരെ നിങ്ങൾക്ക് എന്ത് കാണാം, യെസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, ജനറൽ നോളജ് ആണ്. പണ്ട് ജനറൽ നോളജ് ഉണ്ടായിരുന്നു, ഇപ്പൊ ജനറൽ നോളജ് ഇല്ല. നമ്മുടെ പരിപാടി തുടങ്ങുന്നത് യെസ് നമ്മുടെ ആവശ്യത്തിനുള്ള ക്വസ്റ്റ്യൻസ്. യെസ് ഇവിടെ തുടങ്ങാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 21 മുതലാണ്, ക്വസ്റ്റ്യൻ നമ്പർ 21 മുതലാണ്. സോ നിങ്ങൾക്ക് കാണാം, 106/2017 ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതേ ലെവൽ തന്നെയാണ്, ഓക്കെ, സർവേ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻസും ഇതേ ലെവലാണ് ഉണ്ടാവുക. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മനസ്സിലാക്കുക, ഓക്കെ, നമുക്ക് ബാക്കി 80 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകണം, കാരണം 20 ക്വസ്റ്റ്യൻസ് ജനറൽ നോളജ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 21 പറയുന്നത് എന്താണ്, എത്ര പെർസെന്റേജ് ആണ് സ്റ്റീല്? 64% സ്റ്റീലും 36% എന്തുമാണ്. യെസ് നമുക്ക് കാണപ്പെടുന്ന ആ പെർസെന്റേജ് ചോദിച്ചുകൊണ്ടും ക്വസ്റ്റ്യൻ വരാറുണ്ട്. സോ ആൻസർ എത്രയാണ്, 21B ആണ്. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1 meter is equal to how much centimeter എന്നാണ്, 4th class കുസ്തിയാണ് നമുക്കറിയാം. ഓപ്ഷൻ ഡി 100 centimeter ആണ്, അതിലൊന്നും പറയാനില്ല. നെക്സ്റ്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 23 കാണാൻ പറ്റുന്നുണ്ടല്ലോ, കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ബൗണ്ടറി ഓഫ് കാച്ച്മെന്റ് ഏരിയ വിൽ ബി. ബൗണ്ടറി ഓഫ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സർവേയിലുള്ള കോണ്ടൂറിംഗിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യെസ്, അതേപോലെ തന്നെ നമ്മൾ ഇറിഗേഷനിലും അല്ലെങ്കിൽ സോറി ഹൈഡ്രോളജിയിലും നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 23 ഓപ്ഷൻ ഏതാണ്, റിഡ്ജ് ലൈൻ ആണ് അല്ലെ. ബൗണ്ടറീസ് ഓഫ് എ കാച്ച്മെന്റ് ഏരിയ വിൽ ബി, യെസ്, റിഡ്ജ് ലൈൻ ആണ്. 24 നോക്കിയേ, ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ സൈറ്റിംഗ് ഒബ്ജക്ട് ആൻഡ് ഡ്രോയിങ് റേസ് ഇൻ പ്ലെയിൻ ടേബിൾ ആണ്. തീർച്ചയായിട്ടും അതേതാണ്, അലിഡേഡ് ആണ്. 24 ഓപ്ഷൻ എ ആണ്. ഓക്കെ, ദാറ്റ് ഇസ് എ കമ്പോണൻസ് ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 25 നോക്കൂ. യെസ്, ഓരോ ക്വസ്റ്റ്യൻ നമ്മളിലേക്ക് വരുമ്പോ നമ്മുടെ തലേന്റെ ബാക്കിൽ അത് മാഞ്ഞു പോകില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലെവൽ ടെലസ്കോപ്പ് ക്യാൻ ബി റൊട്ടേറ്റഡ് ബൈ സർവേയർ, ഏത് പ്ലെയിനിലാണ്, ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ ഇൻ സ്മോളർ എമൗണ്ട് ആണ്. നോക്കി, ഡംപി ലെവലിൽ ഈ പറയുന്ന ടെലസ്കോപ്പ് എന്ത് ചെയ്യാറില്ല, യെസ് വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാറില്ല, അതിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ മാത്രമേ റൊട്ടേഷൻ ഉണ്ടാവാറുള്ളൂ. ബട്ട് ടിൽറ്റിംഗ് ലെവൽ എന്ന് പറയുന്ന ലെവലിൽ വളരെ സ്മോൾ ആംഗിൾ നമുക്ക് അതിനെ വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ദ മോസ്റ്റ് ആക്യുറേറ്റ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ആൻസർ ചെയ്യേണ്ട ഏതാണ്, ടിൽറ്റിംഗ് ലെവലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 25 വീണ്ടും അതിന്റെ ഇതേ ഓപ്ഷൻ ആൻസർ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ എന്താണ്, ദ മോസ്റ്റ് ആക്യുറേറ്റ് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചാലും നിങ്ങൾ എന്താ പറയേണ്ടത്, ടിൽറ്റിംഗ് ലെവലാണ്. റീസൺ ചോദിച്ചാൽ, ഇറ്റ് ക്യാൻ ബി ടിൽറ്റഡ് ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ അറ്റ് എ വെരി ഫൈൻ ആംഗിൾ, അതാണ് റീസൺ. ക്വസ്റ്റ്യൻ നമ്പർ 26 നോക്കൂ. ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് എൻ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഇൻ എ ലൈൻ ഈസ് കോൾഡ്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 26 അറിയാം, റേഞ്ചിംഗ് ഇൻ്റെ ഡയറക്ട് ഡെഫിനിഷൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27, ദ മെറീഡിയൻ ജോയിനിങ് എർത്ത്സ് ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മാഗ്നറ്റിക് നോർത്ത് സൗത്ത് ഉണ്ട്, ട്രൂ നോർത്ത് സൗത്ത് ഉണ്ട്. ട്രൂ നോർത്ത് അല്ലെങ്കിൽ ട്രൂ സൗത്ത് ജോയിൻ ചെയ്യുന്ന ലൈനാണ് നിങ്ങൾ എന്ത് പറയുന്നത്, ഓപ്ഷൻ ഡി ട്രൂ മെറീഡിയൻ എന്ന് പറയുന്നത് അല്ലെ. 27 ഓപ്ഷൻ ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കൂ. നിങ്ങൾ ആൻസർ പറയാം, എന്നിട്ട് വീഡിയോ മുന്നോട്ട് കാണും. നിങ്ങൾ ആൻസർ ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പർ 28 നിങ്ങൾ വായിക്കുക. നിങ്ങളുടെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ആൻസർ നിങ്ങൾ പറയുക അല്ലെങ്കിൽ ഒന്ന് ഓർക്കുക, എന്നിട്ട് വീഡിയോ മുന്നോട്ട് പോവുക. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ആരും
നിങ്ങൾ സ്വന്തം ആൻസർ ചെയ്തിട്ടേ നമ്മൾ പറയുന്ന ആൻസറിലേക്ക് കടക്കാവുള്ളൂ. എറർ ഈസ് ഈക്വൽ ടു, എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, ഡിഫറൻസ് ഇൻ വാല്യൂസ് ഓഫ് സൈൻ ഓഫ് ഒബ്സർവ്ഡ് വാല്യൂ, ഡിഫറൻസ് ഇൻ വാല്യൂസ് ഓഫ് സൈൻ ഓഫ് ട്രൂ വാല്യൂ. ഓപ്ഷൻ സി, ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഓപ്ഷൻ ഡി, ട്രൂ വാല്യൂ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ. ഇതിൽ ഒന്നിലും എന്തില്ല, കറക്റ്റ് ആയ ഓപ്ഷൻ ഇല്ല. നിങ്ങൾ എന്തെങ്കിലും ആൻസർ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല, നെഗറ്റീവ് ആർക്കൊന്നും വരില്ല, കാരണം ഈ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യപ്പെടും. ബട്ട് നമ്മളെല്ലാം കൺസെപ്റ്റ് പഠിച്ചിരുന്ന ഒരാൾ എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എക്സാം ഹോളിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൊരു കാര്യമില്ല എന്നുള്ളത്. എന്താണ് ആക്ച്വലി എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ മൈനസ് എന്താണ്, ഒബ്സർവ്ഡ് വാല്യൂ എന്നാണ് വരിക. ഓക്കെ, ഒബ്സർവ്ഡ് വാല്യൂ എന്നാണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെട്ടതാണ്, ചലഞ്ച് ചെയ്യപ്പെട്ടതാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 21. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 21. യെസ്, സോറി 29. എ ഇഡിഎം ബേസ്ഡ് ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ വായിക്കണം, മൈക്രോമീറ്റർ, തിയോഡോളൈറ്റ് അല്ല, ടോട്ടൽ സ്റ്റേഷനിൽ ഇഡിയം ഉണ്ട്, ബാക്കി കൂടി വായിക്കാം, ഡംപി ലെവൽ ഇല്ല, ചെയിൻ ഇല്ല. സോ ഓപ്ഷൻ ഏതാണ്? 29 ഓപ്ഷൻ ബി ആണ് വരിക. 29 ഓപ്ഷൻ ബി ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 30 നോക്കിയേ, വെരി ഇമ്പോർട്ടന്റ്, ദ ഇമാജിനറി ലൈൻ ജോയിനിങ് സെന്റർ ഓഫ് ഐ പീസ്, സെന്റർ ഓഫ് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ ടെലിസ്കോപ്പ് ആണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ആക്സസ് ഓഫ് ടെലിസ്കോപ്പ് ആണ് അല്ലെ, ആക്സസ് ഓഫ്. ക്വസ്റ്റ്യൻ നമ്പർ 30 ഓപ്ഷൻ ഡി ആണ് വരിക. ഇവിടെ ഏതൊക്കെയാ ചോദിച്ചിരിക്കുന്നത്? യെസ്, സെന്റർ ഓഫ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ് ആണ്. ഇനി സെന്റർ ഓഫ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ക്രോസ് ഹെയർ ആണെങ്കിലോ, ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ക്രോസ് ഹെയർ ആണെങ്കിൽ അപ്പൊ നമ്മുടെ ആൻസർ ഏതൊക്കെ ആവാം? ലൈൻ ഓഫ് കൊളിമേഷൻ ആവാം ആൻഡ് ലൈൻ ഓഫ് സൈറ്റ് ആവാം. ഓക്കെ, ലൈൻ ഓഫ് സൈറ്റോ ലൈൻ ഓഫ് കൊളിമേഷനോ ആകാം, ഏത് വേണമെങ്കിലും ആകാം. യെസ്, സോ ഇപ്പം ഏതാ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് വരിക, ആൻസർ ആക്സിസ് ഓഫ് ടെലിസ്കോപ്പ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 31 നോക്കൂ, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ദ പ്രൈമറി സ്റ്റേജ് ഓഫ് സർവേയിങ് ആണ്. നമ്മൾ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞതാണ്, എഞ്ചിനീയറിംഗ് സർവേയിൽ മൂന്ന് സ്റ്റെപ്പുകൾ ഉണ്ട്. ആദ്യം റെക്കോണൈസൻസ് സർവേ, ദെൻ പ്രിലിമിനറി സർവേ, അതിനുശേഷമാണ് ലൊക്കേഷൻ സർവേ. ഒന്നുകൂടി പറയാം, റെക്കോണൈസൻസ് സർവേ ആണ് ആദ്യം, ദെൻ പ്രിലിമിനറി സർവേ, പിന്നെ ലൊക്കേഷൻ സർവേ ആണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈമറി സ്റ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 31 ഏതാണ്? ആദ്യം ഏതാണ്? റെക്കോണൈസൻസ് സർവേ ആണ്. റെക്കോണൈസ് സർവേയിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങൾക്ക് പറയാം, നോക്കിയ ബാഡ് റേഞ്ചിങ് ഇൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ്. നമ്മൾ വരച്ച് കാണിച്ചതാണ് ക്ലാസ്സിൽ, ബാഡ് ആയിട്ടാണ് നിങ്ങൾ റേഞ്ചിങ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എറർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നിങ്ങളെ എറർ, നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്ന ലെങ്ത് എപ്പോഴും കൂടുതലായിരിക്കും, കിട്ടുന്നതിനേക്കാളും കൂടുതലായിരിക്കും. സോ ബാഡ് റേഞ്ചിങ് ഓപ്ഷൻ എ 32 പോസിറ്റീവ് എറേഴ്സ് ആണ് വരിക, അതും ക്യുമുലേറ്റീവ് എറേഴ്സ് ആണ്. അതായത് എറേഴ്സിന്റെ വാല്യൂ ആൻഡ് നാച്ചുർ സെയിം ആയിരിക്കും, അതുകൊണ്ട് എല്ലാ എററും ആഡ് ചെയ്യപ്പെടുകയാണ്. ദാറ്റ് ഈസ് ദേ ആർ അക്യുമുലേറ്റിംഗ് അല്ലെങ്കിൽ ക്യുമുലേറ്റിംഗ്. ദാറ്റ്സ് വൈ പോസിറ്റീവ് ആണ്, അക്യുമുലേറ്റീവ് എറർ ആണ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് എറർ, ഓപ്ഷൻ സി എന്ന് പറയാം. നോക്കി, വളരെ ഡയറക്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 33 നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 33, ദ സർവേ ലൈൻസ് സെറ്റ് ഔട്ട് ടു ലൊക്കേറ്റ് ഇന്റീരിയർ ഡീറ്റെയിൽ ഓഫ് എ പ്ലോട്ട്. ഇന്റീരിയർ ഡീറ്റെയിൽ ഓഫ് എ പ്ലോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, നമുക്കറിയാം ഒരുപാട് ലൈൻസ് ഉണ്ട്. ബി എന്ന് പറയുന്ന ലൈൻ ആണ് ഒബ്ജക്റ്റിനെ കുറിച്ച് ഇൻഫോർമേഷൻ തരാൻ വേണ്ടി നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ലൈൻ. ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി, യെസ്, ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ ആണ് ചോദിക്കാറുള്ളത്. ബേസ് ലൈൻ ഇസ് ദ ലോങ്സ്റ്റ് ലൈൻ ഇൻ എ ട്രയാങ്കുലേഷൻ സർവേ അല്ലെ, ഇത്തരത്തിലുള്ള ലൈൻ ഒക്കെ അറിയാലോ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 34 നോക്കിയേ, ഹൊറിസോണ്ടൽ ആംഗിൾ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആംഗിൾ ക്യാൻ ബി മെഷേർഡ് യൂസിംഗ്. ഹൊറിസോണ്ടൽ ആംഗിൾ ആസ് വെൽ ആസ് വെർട്ടിക്കൽ ആംഗിൾ ക്യാൻ ബി മെഷേർഡ് യൂസിംഗ്. യെസ്, ഏതാണ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആണ്. നോക്കി, ഡംപി ലെവൽ അല്ല, പ്ലെയിൻ ടേബിൾ അല്ല, കോമ്പസ് അല്ല. ഏതാണ്? കോമ്പസിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ആംഗിളും മെഷർ ചെയ്യാൻ പറ്റുന്നത് തിയോഡറിലായിട്ടാണ്, എല്ലാവർക്കും അറിയാം, നാലാം ക്ലാസ്സും കുസ്തിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34 ഓപ്ഷൻ എ ആണ്. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 35. ക്വസ്റ്റ്യൻ നമ്പർ 35 കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, എ ലിങ്ക് ഓഫ് എ മെട്രിക് ചെയിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ഫേമസ് ആയ ക്വസ്റ്റ്യൻ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് എല്ലാ എക്സാമുകളിലും കയറിറങ്ങി പോയ ക്വസ്റ്റ്യൻ, എന്നിട്ടും അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഇനി വരാൻ പോകുന്ന എക്സാമിലും ചോദിക്കും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതിന്റെ ഗുണം. ഒരുപാട് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും ഈ ഒരു സർവേ. ഗ്രേഡ് ടു ഓവർസിയർ എക്സാംസുകളിലൊക്കെ, ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ഒക്കെ ഭയങ്കരമായിട്ട് റിപ്പീറ്റേഷൻ ഉണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നാട്ടിൽ നടന്നിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകണം. സോ ലിങ്ക് ഓഫ് മെട്രിക് ചെയിൻ എത്രയാണ്? സെന്റിമീറ്ററിലാണ് പറയുന്നത്. സോ 20 സെന്റിമീറ്റർ ആണ് അല്ലെ, അല്ലെങ്കിൽ 200 mm. 35 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 36 കാണാൻ പറ്റുമല്ലോ. പോയിന്റ് വേർ ദ സർക്കുലർ കർവ് ബിഗിൻസ് ഈസ് കോൾഡ് ആസ്. സർക്കുലർ കർവ് തുടങ്ങുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യെസ്, ഓപ്ഷൻ 36 ബി ആണ് വരിക അല്ലെ. പോയിന്റ് ഓഫ് കർവ് ആണ്, അറിയാലോ, ഫിഗർ അറിയാലോ. ഐ ഹോപ്പ് യു നോ ദിസ്. വെയിറ്റ് വെയിറ്റ്, ഞാനാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മുടെ കർവ് എന്ന് പറയുന്നത്. യെസ്, നല്ല രീതിയിൽ വരയ്ക്കാം. നോക്കിയാൽ നമ്മുടെ കർവ് എങ്ങനെയാ വരിക? ഏകദേശം നമ്മുടെ കർവ് ഇങ്ങനെയാണ് വരിക.
ആൻഡ് അതിന്റെ ടാൻജന്റ് പോയിന്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ് ദിസ് ക്യാൻ ബി ദ ടാൻജന്റ് വെയിറ്റ് ദിസ് ക്യാൻ ബി ദ ടാൻജന്റ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കർവ് ഇതായിരിക്കും പോയിന്റ് ഓഫ് കർവ് എവിടെ പോയി യെസ് ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കർവ് അപ്പുറത്തെ പോയിന്റ് നിങ്ങൾ എന്താ പറയാ ദാറ്റ് ഈസ് നോൺ ആസ് പോയിന്റ് ഓഫ് ടാൻജൻസി ആണ് പോയിന്റ് ഓഫ് കർവിൽ തുടങ്ങി പോയിന്റ് ഓഫ് ടാൻജൻസിയിൽ അവസാനിക്കും ക്ലിയർ അല്ലേ യെസ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 37 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈം ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ റേഞ്ചിങ് ഓപ്ഷൻ വായിക്കണം ഓക്കെ റേഞ്ചിങ് റോഡ് ഉണ്ട് അത് ആൻസർ ആണ് ചെയിൻ ഉണ്ട് അതും വേണ്ടിവരും പ്രൈം ഇൻസ്ട്രുമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രോസ് സ്റ്റാഫ് വേണ്ടിവരും ആരോ വേണ്ടിവരും എല്ലാം ആവശ്യമുണ്ട് ക്രോസ് സ്റ്റാഫ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി മൂന്നാണ് ആവശ്യമുണ്ട് ബട്ട് അതിൽ ഏറ്റവും പ്രൈമായിട്ട് വേണ്ടതാണ് ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് 37 എ കാരണം എന്താണ് റേഞ്ചിങ് റോഡ് വെച്ച് കഴിഞ്ഞാലേ നമുക്ക് മറ്റുള്ള പോയിന്റുകൾ ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഇവിടെ ഒരു റേഞ്ചിങ് റോഡ് അപ്പുറത്തെ ഒരു റേഞ്ചിങ് റോഡ് അതിന് മുമ്പിലൊരു റേഞ്ചിങ് റോഡ് എല്ലാം ഒരേ ലൈനിലായിരിക്കണം അപ്പൊ റേഞ്ചിങ് റോഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 38 യൂണിറ്റ് കൺവേർഷൻ 1 ഹെക്ടർ ഈസ് ഈക്വൽ ടു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ചറ പറ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് 10^4 hectares ആണ് അല്ലേ 10^4 meters square ആണ് ക്വസ്റ്റ്യൻ നമ്പർ 38 ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ക്വസ്റ്റ്യൻ നമ്പർ 39 A 20 meter metric chain has dash number of link എന്നാണ് ഇത് മടുത്ത് മടുത്ത് ചോദിച്ച് ചോദിച്ച് മടുത്ത question ആണ് അത് 20 meter chain ചോദിക്കാറുണ്ട് 30 meter chain ചോദിക്കാറുണ്ട് 20 meter എത്രയാണ് നമ്പർ ഓഫ് ലിങ്ക്സ് യെസ് 39 ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ നമ്പർ 40 നോക്കിയാ 90 degree is set out using യെസ് 90 degree സെറ്റ് ചെയ്യാം ഒരു ലൈൻ ഇതാണ് ഒരു ലൈൻ ആ ലൈന് 90 degree സെറ്റ് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തും യൂസ് ചെയ്യാം ഓപ്ഷൻ വായിച്ചേ ഓപ്ഷൻ എ ക്രോസ് സ്റ്റാഫ് പെഗ് പ്ലം ബോബ് ലൈൻ റേഞ്ചർ ഓബ്വിയസ്ലി ഓപ്ഷൻ എ 40 എ ആണ് നോക്കി അത്രയും ഈ ഒരു സമയം മതി നമുക്ക് ആൻസർ ചെയ്യാൻ അത്രയും തറോ ആയിരിക്കണം നമ്മുടെ കൺസെപ്റ്റ് നമുക്ക് ഒരുപാട് ടൈം അവൈലബിൾ ആയിരിക്കും ഇത്തരത്തിലുള്ള എക്സാമുകളിൽ സോ ഇതിൽ ന്യൂമറിക്കൽ ഉണ്ടെങ്കിലും അത് ചെയ്യാനുള്ള സമയമുണ്ടാവും വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാനുള്ള സമയമുണ്ട് ക്വസ്റ്റ്യൻ 41 നോക്കിയ ഡാഷ് ആംഗിൾസ് ക്യാൻ ബി സെറ്റ് ഔട്ട് യൂസിംഗ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ആണ് മൂന്ന് ടൈപ്പ് ക്രോസ് സ്റ്റാഫ് ആണ് പഠിക്കുന്നത് ഓപ്പൺ ക്രോസ് സ്റ്റാഫ് യൂസ്ഡ് ഫോർ 90 degree ആംഗിൾ ആണ് ഓപ്പൺ ക്രോസ് സ്റ്റാഫിനെ വെറും ക്രോസ് സ്റ്റാഫ് എന്ന് പറയും രണ്ടാമത് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ആണ് ഇറ്റ് ഈസ് യൂസ് ടു ടേക്ക് ലൈൻ സെറ്റ് 90 degree ആൻഡ് 45 degree മൂന്നാമത്താണ് അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ് യു ക്യാൻ പ്ലോട്ട് ദ ലൈൻ അറ്റ് എനി ആംഗിൾ സോ 45 degree വേണ്ടതെങ്കിൽ യെസ് ദാറ്റ് ഈസ് ഏതാണ് ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ് ക്വസ്റ്റ്യൻ നമ്പർ 41 ബി നെക്സ്റ്റ് നോക്കിയ ഗന്ധർ ചെയിൻ ഈസ് ഡാഷ് ഇൻ ലെങ്ത് ആണ് നമ്മൾ ഫീറ്റിലാണ് പഠിക്കാറുള്ളത് എത്രയാണ് ഓപ്ഷൻ സി 66 feet ആണ് പിന്നുള്ളത് എഞ്ചിനീയറിംഗ് ചെയിൻ ആണ് 100 feet ആണ് ഈ പറഞ്ഞ ഗന്ധർ ചെയിനിലും എഞ്ചിനീയറിംഗ് ചെയിനിലും നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ് 100 ആണ് പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് റവന്യൂ ചെയിൻ ആണ് റവന്യൂ ചെയിന്റെ ലെങ്ത് എത്രയാണ് 33 feet ആണ് നമ്പർ ഓഫ് ലിങ്ക്സ് 16 number of links ആണ് 16 ഓക്കെ നെക്സ്റ്റ് നോക്കിയേ കൺവേർട്ട് കോർഡൺ സിസ്റ്റം ബിയറിംഗ് യെസ് എത്രയാണ് സൗത്ത് 45 degree 0 minute ആണ് അല്ലേ സൗത്ത് 45 degree 0 minute ഈസ്റ്റ് എന്നാണ് ഇൻ ടു ഡബ്ല്യു സി ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ അല്ലേ യെസ് ഇൻ ടു ഡബ്ല്യു സി ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ ഇത് വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി യെസ് കുരിശ് വരയ്ക്കുക അല്ലെ കുരിശ് വരയ്ക്കണം നമ്മൾ ക്ലാസ്സിൽ വരച്ചാണ് എവിടെ പോയി ക്വസ്റ്റ്യൻ എവിടെ പോയി ക്വസ്റ്റ്യൻ എവിടെ യെസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ ക്വസ്റ്റ്യൻ എവിടെ സൗത്ത് 45 degree ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ലൈൻ പ്ലോട്ട് ചെയ്യുക വളരെ സിമ്പിൾ ആണ് യെസ് ഇതാണ് ലൈൻ ഇതാണ് നമ്മുടെ കുരിശ് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ കുരിശ് ഇങ്ങനെ ഉണ്ടാവും ഇതാണ് നോർത്ത് തലേന്റെ മുകളിലല്ലോ യെസ് സൗത്ത് ആണ് ഈസ്റ്റ് ആണ് പിന്നെ ഇതേതാണ് ദിസ് ഈസ് വെസ്റ്റ് ആണ് ലൈൻ ഒന്ന് വരയ്ക്കാവോ ലൈൻ ഒന്ന് വരച്ചേ സൗത്ത് 45 degree ഈസ്റ്റ് ആണ് അതായത് ലൈൻ ഏകദേശം ഇതാ ഇവിടെ ഉണ്ടാവും ലൈൻ ഏകദേശം ഇവിടെ ഉണ്ടാവും ആ കാണിച്ചിരിക്കുന്നതാണ് ലൈൻ വൃത്തിയിൽ വരയ്ക്കണം കാര്യങ്ങളൊക്കെ ഇതാ ഈ കാണിച്ചിരിക്കുന്നതാണ് ലൈൻ ഓക്കെ ആ ലൈൻ്റെ ആംഗിൾ എത്രയാണ് സൗത്ത് 45 degree ആണ് അതായത് ഇതാ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആംഗിൾ ഏത് യെസ് ഇത്രയും ആംഗിൾ എന്താണ് 45 degree അതാണ് കോർഡൺ സിസ്റ്റം ബിയറിംഗ് അവർ ചോദിക്കുന്നത് എന്താണ് വാട്ട് ദ ആർ ആസ്കിംഗ് ഈസ് വാട്ട് ഈസ് ദിസ് മച്ച് ആംഗിൾ അതാണ് അതിന്റെ ഡബ്ല്യു സി ബി സോ 180 എന്ന് എന്ത് കുറച്ചാൽ മതി 45 കുറച്ചാൽ പോരെ ദാറ്റ് ഈസ് ഈക്വൽ ടു 135 degree സിമ്പിൾ നാലാം ക്ലാസും ഗുസ്തിയും ഓക്കെ അല്ലേ സോ ഏതാ വരിക യെസ് വൺ ഓപ്ഷൻ ബി 43 ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 44 നോക്കൂ ദ സ്റ്റേഷൻ വേർ എന്താണത് ദ സ്റ്റേഷൻ വേർ ബാക്ക് സൈഡ് ആൻഡ് ഫോർ സൈഡ് ആർ ടേക്കൺ ഈസ് കോൾഡ് ഒരു സ്റ്റേഷനിൽ നിങ്ങൾ ബാക്ക് സൈറ്റും എടുക്കും ഫോർ സൈറ്റും എടുക്കും അത്തരത്തിലുള്ള സ്റ്റേഷനെ നമ്മുടെ നാട്ടിൽ യെസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലെവലിംഗിൽ വരച്ച് കാണിച്ചതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട് ചേഞ്ച് പോയിന്റ് അല്ലെങ്കിൽ അതിനെ ടേണിംഗ് പോയിന്റ് എന്നാണ് പറയാ ചേഞ്ച് പോയിന്റ് മറ്റൊരു പേരെന്താണ് ടേണിംഗ് പോയിന്റ് എന്ന് പറയും സോ ടേണിംഗ് പോയിന്റ് ഈസ് ദ പോയിന്റ് വേർ ടു സ്റ്റാഫ് റീഡിംഗ്സ് ആർ ടേക്കൺ ഏതൊക്കെയാണ് ആദ്യം എടുക്കുന്നത് ഫോർ സൈറ്റ് ആണ് രണ്ടാമത് എടുക്കുന്നത് ബാക്ക് സൈറ്റ് ആണ്
അതും ചോദിച്ചിട്ടുണ്ട്. ടേണിംഗ് പോയിന്റ് ആദ്യം എടുക്കുന്ന സ്റ്റാഫ് റീഡിംഗ് ഫോർ സൈറ്റ് ആണ്, രണ്ടാമത് എടുക്കുന്ന സ്റ്റാഫ് റീഡിംഗ് ബാക്ക് സൈറ്റ് ആണ് എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഊന്നി ഊന്നി പറയാൻ ഊന്നി ഊന്നി പറയുകയാണ്. യെസ് അങ്ങനെയല്ലേ പറയാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 45. ക്വസ്റ്റ്യൻ നമ്പർ 45 നോക്കൂ. WCB of a survey line is determined using WCB മെഷർമെന്റ് കിട്ടുന്ന കോമ്പസ് ഏതാണ്? രണ്ട് ടൈപ്പ് കോമ്പസ് ഉണ്ട്, ഒന്ന് സർവേർ കോമ്പസ്, രണ്ടാമത് പ്രിസ്മാറ്റിക് കോമ്പസ്. സർവേർ കോമ്പസിലെ എല്ലാ ഗ്രാജുവേഷൻ എല്ലാ റീഡിംഗും കിട്ടാൻ പോകുന്നത് റെഡ്യൂസ്ഡ് ബിയറിംഗ് ഫോർമാറ്റിലാണ് അല്ലെങ്കിൽ QSB ക്വാഡ്രന്റ് സിസ്റ്റം ഫോർമാറ്റിലാണ്. പ്രിസ്മാറ്റിക് കോമ്പസിലാണ് നമുക്ക് ഹോൾ സർക്കിൾ ബിയറിംഗ് കിട്ടുന്നത്. പ്രിസ്മാറ്റിക് കോമ്പസിൽ 0 ഡിഗ്രി കാണപ്പെടുന്നത് സൗത്തിലാണ്. സർവേർ കോമ്പസിൽ 0 ഡിഗ്രി കാണപ്പെടുന്നത് സൗത്തിലും ഉണ്ട് നോർത്തിലും ഉണ്ട്. സോ ആൻസർ ഏതാണ് WCB എന്ന് വെച്ചാൽ ഓപ്ഷൻ 45 എ ആണ്. ക്വസ്റ്റ്യൻ 46 നോക്കിയേ. കോണ്ടൂർ ലൈൻ മെർജസ് ഇൻ ദ കേസ് ഓഫ്, നോക്കിയേ ശ്രദ്ധിക്കുക, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ മെർജസ് എന്ന് പറയുന്നതിന്റെ മറ്റൊരു ടേം ആണ് എന്താണ്? കോയിൻസൈഡ് ചെയ്യുക എന്നുള്ളത്. ഓർ മറ്റൊരു ടേം ആണ് എന്താണ്? യുണൈറ്റ്സ് എന്ന് പറയുന്ന ടേം. ക്വസ്റ്റ്യനുകളിൽ ഈ മൂന്ന് ഡയലോഗ് കണ്ടാൽ യുണൈറ്റ് ചെയ്യപ്പെടും. കോണ്ടൂർ ലൈനുകൾ യുണൈറ്റ് ചെയ്യപ്പെടുന്നു, കോണ്ടൂർ ലൈനുകൾ മെർജ് ചെയ്യപ്പെടുന്നു, കോണ്ടൂർ ലൈനുകൾ കോയിൻസൈഡ് ചെയ്യപ്പെടുന്നു എന്ന് കേട്ടാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എന്താണ്? വെർട്ടിക്കൽ ക്ലിഫ് ആണ്. നോക്കിയേ, ദ കോണ്ടൂർ ലൈൻസ് ഓൾവേസ് ഫോം ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് ആൻഡ് ദേ നെവർ ഇന്റർസെക്ട് വിത്ത് ഈച്ച് അദർ എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ് ആൻഡ് ഓവർ ഹൈങ് ക്ലിഫ്. രണ്ട് ഓപ്ഷനും ഇവിടെ ഉണ്ട്. ഓവർ ഹൈങ് ക്ലിഫിലും വെർട്ടിക്കൽ ക്ലിഫിലും അവരെ ഇന്റർസെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. വെർട്ടിക്കൽ ക്ലിഫിൽ അവർ യുണൈറ്റ് ചെയ്യപ്പെടുകയാണ്, മെർജ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യപ്പെടുകയാണ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ക്രോസിംഗ്, കോണ്ടൂർ ലൈനുകൾ തമ്മിലുള്ള ക്രോസിംഗ് നടന്നത് ഓവർ ഹാങ്ങിങ് ക്ലിഫിലാണ്. സോ ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്ന് ആൻസർ വരണമെങ്കിൽ എന്ത് വേണം? യെസ്, കോണ്ടൂർ ലൈൻസ് ആർ ക്രോസിംഗ് എന്ന് വേണം. ക്രോസിംഗ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഓവർ ഹാങ്ങിങ് ക്ലിഫ് എന്നും ബാക്കിയുള്ള ഡയലോഗ് കേട്ടാൽ വെർട്ടിക്കൽ ക്ലിഫ് എന്നും ആൻസർ ചെയ്യണം. തെറ്റിക്കരുത്, ഒരുപാട് പേര് തെറ്റിക്കുന്നതാണ്. സോ 46 ഓപ്ഷൻ ബി ആണ്. Question number 47 നോക്കു. Yes, the theoretical sum of interior angle of a closed irregular hexagon ആണ്. hexagon ആണ് ചോദിച്ചിരിക്കുന്നത്, അറിയാലോ hexagon, അറിയാലോ hexagon എന്താണ്? interior angle ന്റെ ഫോർമുല 2n - 4 × 90 degree ആണ്. എത്രയാണ് n = hexagon ആയതുകൊണ്ട് 6 ആണ്. സോ കാൽക്കുലേഷൻ ചെയ്യാം അല്ലെ. 12 - 4 8 ആണ്. 8 × 90 720 എന്ന് വരും. ഓപ്ഷൻ ഡി 47 ഓപ്ഷൻ ഡി ആണ്. 47 ഓപ്ഷൻ ഡി ആണ്. കാണുന്നുണ്ടല്ലേ, കാണുന്നുണ്ട്. ലെറ്റ് മീ സൂം എ ലിറ്റിൽ ബിറ്റ് മോർ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 48 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 48, ഫോളോയിങ് ഒബ്സർവേഷൻസ്, നോക്കിയ ന്യൂമറിക്കലും ഉണ്ട്, ദാ കണ്ടോളൂ. ഫോളോയിങ് ഒബ്സർവേഷൻസ് വേർ ഡൺ ഇൻ എ റെസിപ്രോക്കൽ ലെവലിംഗ്. ശ്രദ്ധിക്കുക, ലെവലിംഗിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട, ഡെപ്തിലേക്ക് ഡിസ്കസ് ചെയ്യേണ്ട സാധനമാണ് റെസിപ്രോക്കൽ ലെവലിംഗും ട്രിഗണോമെട്രിക് ലെവലിംഗ് ഒക്കെ. റെസിപ്രോക്കൽ ലെവലിംഗിൽ ഓവർസിയർ ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ ആണ് കാണുന്നത്. സോ ആരും റെസിപ്രോക്കൽ ലെവലിംഗ് ചോദിക്കാറില്ല, അത്രയൊന്നും ഡെപ്തിൽ പഠിക്കേണ്ടെന്നൊന്നും വെറുതെ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡ് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, റെസിപ്രോക്കൽ ലെവലിംഗ് ഒബ്സർവേഷൻ ആണ് ഫൈൻഡ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. നമുക്കറിയാം, ആദ്യം നമ്മൾ ഇൻസ്ട്രുമെന്റ് എയിൽ വെക്കും, എന്നിട്ട് സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ ആൻഡ് ബി ആർ ഫൗണ്ട്. പിന്നെ നമ്മൾ ഇൻസ്ട്രുമെന്റ് ബിയിൽ വെക്കും, ദെൻ സ്റ്റാഫ് റീഡിംഗ് അറ്റ് ബി ആൻഡ് എ ആർ ടേക്ക് ാണ്. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മള് ഒരു സിംഗിൾ ഫോർമുല നമുക്ക് പിടിക്കണം. സോ നോക്കിയാ, ഡംപി ലെവൽ അറ്റ് എ ആണ്, അപ്പോൾ ഉണ്ടായ സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ എത്രയാണ്? 1 മീറ്റർ ആണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റാഫ് റീഡിംഗ് അറ്റ് ബി എത്രയാണ്? 2.5 മീറ്റർ ആണ്. നമ്മൾ പിന്നെ ഇൻസ്ട്രുമെന്റ് എടുത്ത് ബിയിൽ വെച്ചു, സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ 1.3, സ്റ്റാഫ് റീഡിംഗ് അറ്റ് ബി 2.7. ഫോർമുല എന്താ ഓർമ്മണ്ടോ? ഫോർമുല എന്താ ഓർമ്മണ്ടോ? യെസ്, ലെറ്റ് മീ റൈറ്റ് ഡൗൺ ദ ഫോർമുല. എന്താണ് ഫോർമുല? എച്ച് എ, യെസ്, 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 വെയിറ്റ്, ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതുകയാണെ, ക്യാപിറ്റൽ എച്ച് ഈസ് ഈക്വൽ ടു, തലന് മോളായി പോകണ്ട, അതുകൊണ്ടാണ് ശ്രദ്ധിക്കുന്നത്. യെസ്, എച്ച് ബി മൈനസ് എച്ച് എ പ്ലസ് എച്ച് ബി ഡാഷ് മൈനസ് എച്ച് എ ഡാഷ് അല്ലെ? എച്ച് ബി ഡാഷ് മൈനസ് എന്താണ്? വെയിറ്റ് 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 വെയിറ്റ്, യെസ്, എച്ച് എ ഡാഷ് ആണ്, എച്ച് എ ഡാഷ്. ഇതാണ് ഫോർമുല അല്ലെ? ഡിവൈഡ് ബൈ എന്താണ്? 2 ആണ്, ഡിവൈഡ് ബൈ 2 ആണ്, ഡിവൈഡ് ബൈ 2 ആണ്. സോ ഫോർമുല സബ്സ്റ്റിറ്റ് ചെയ്ത വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂ. സോ ക്യാപിറ്റൽ എച്ച് വിൽ ബി ഈക്വൽ ടു, വെയിറ്റ്, ക്യാപിറ്റൽ എച്ച് വിൽ ബി ഈക്വൽ ടു, എത്രയൊക്കെയാണ് നമ്മുടെ വാല്യൂസ്? 2.5. അതായത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് തന്നിരിക്കുന്ന റീഡിംഗിലെ വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ പ്ലസ് വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ പ്ലസ് വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ ഡിവൈഡ് ബൈ 2. സോ എത്രയൊക്കെയാണ്? 2.5 and 1 ആണ്. ദാറ്റ് ഈസ്
വലിയ വാല്യൂ 2.5 മൈനസ് ചെറിയ വാല്യൂ 1 പ്ലസ് അടുത്ത സെറ്റ് വാല്യൂ നോക്കിയാൽ എത്രയാണ്, 2.7 ഉം 1.3 ആണ്. സോ എത്രയാണ്, 2.7 മൈനസ് 1.3 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്യേണ്ടത്. സോ ഇതെത്രയാ വരുന്നത്, ദിസ് ഇസ് 1.5 പ്ലസ് 1.4 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.9 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 1.45 എന്ന് വരും അല്ലെ. ഓപ്ഷൻ ഉണ്ടോ? യെസ്, 1.45 മീറ്റർ എന്ന് വരും. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഫോർമുല ആൻസർ ചെയ്യുക. സോ ഓപ്ഷൻ ഏതാ വരുന്നത്, ഓപ്ഷൻ ബി വരും. ക്ലിയർ അല്ലേ? യെസ്. സോ ബാക്കിയുള്ള പോയിന്റ് ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യണം, സോ ദാറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ ചെയ്യാണെങ്കിൽ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. നെക്സ്റ്റ് നോക്കിയേ, കൺവേർട്ട് ഡബ്ല്യു സി ബി 320 ഡിഗ്രിനെ ഇൻടു ക്വാഡ്രന്റ് സിസ്റ്റം ബിയറിംഗ് ലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ വരയ്ക്കാനും അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് ബുദ്ധിമുട്ടുള്ളവർ ശ്രദ്ധിക്കുക, ഈ കൺസെപ്റ്റ് ബുദ്ധിമുട്ടുള്ള ശ്രദ്ധിക്കുക. ആദ്യം നിങ്ങൾ കുരിശ് വരയ്ക്കണം. എന്താണ് കുരിശ്? ഇതാണ് കുരിശ്, ഇതാ കുരിശ് കണ്ടോ, കുരിശിതാണ്. ഇതിൽ നോർത്ത് സൗത്ത് മാർക്ക് ചെയ്യുക. ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ലൈൻ ആംഗിൾ എത്രയാണ് ഇപ്പം, 320 ഡിഗ്രിയാണ് എന്ന് പറയുമ്പോൾ ലൈൻ എവിടെ ഉണ്ടാവും, ഫോർത്ത് ക്വാഡ്രന്റ് ഉണ്ടാവും. ലൈൻ ഇതാ ഇവിടെ ഉണ്ട്, ഇതാ ഇതാണ് ലൈൻ. തന്നിരിക്കുന്ന ആംഗിൾ ഏതാണ്, ഹലോ, നോർത്തിൽ നിന്നുമാണ് ഡബ്ല്യു സി ബി എപ്പോഴും തുടങ്ങുക, യെസ്, ലൈനിലേക്ക് വരയ്ക്കണം. സോ ഈ വലിയ ആംഗിൾ ആണ് 320 ഡിഗ്രി, അതായത് ബാക്കി കാണുന്ന ഈ ആംഗിൾ ആയിരിക്കും എന്തുണ്ടാവുക, ക്വാഡ്രന്റ് സിസ്റ്റം ബിയറിംഗ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാ കിട്ടുക, അത് 360 ഡിഗ്രി മൈനസ് 320 ഡിഗ്രി, ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന ആൻസർ കിട്ടും അല്ലെ. ഏതാ ക്വാഡ്രന്റ്, നോർത്തിൽ നിന്നും വെസ്റ്റിലേക്ക്. സോ ആംഗിൾ ഈസ് നോർത്ത് 40 ഡിഗ്രി, വെസ്റ്റ് എന്ന് വരും. ഓപ്ഷൻ ഉണ്ടോ, ഓപ്ഷൻ ഉണ്ടോ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ ഏതായിരുന്നു, യെസ് 49 ആണ് അല്ലെ, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടോ, യെസ് യെസ് 49 ആൻസർ എത്രയാ വേണ്ടത്, നോർത്ത് 40 ഡിഗ്രി. 360 നിന്നും 320 കുറച്ചാൽ 40 ആണ്, ആൻഡ് നോർത്ത് വെസ്റ്റിലേക്കാണ് വരയ്ക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സൗത്ത് വെസ്റ്റ് ഉണ്ട്, 40 ഡിഗ്രി നോക്കിയാൽ മതി. 40 ഡിഗ്രി ഇതല്ല, ഓപ്ഷൻ ബി അല്ല, 140 ഡിഗ്രി അല്ല, യെസ് ഇതല്ല. സോ ഇതെന്താണ് ആക്ച്വലി ആൻസർ വരേണ്ടത്, എന്താണ് നോർത്ത്, എവിടെ എവിടെ നോർത്ത് 40 ഡിഗ്രി വെസ്റ്റ് എന്ന് ആൻസർ വരേണ്ടിയിരുന്നു. ഒരൊറ്റ ഓപ്ഷൻ പോലും ഇല്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 49 ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഹലോ, ക്വസ്റ്റ്യൻ നമ്പർ 49 ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 50 നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 50 നോക്കൂ, 50 നോക്കൂ. ഞാൻ ഈ വരച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും മായ്ക്കുകയാണ്, സോ ദാറ്റ് വി കൻ ഡ്രോ സംതിങ് എൽസ്. ക്ലിയർ ആണോ? യെസ്. 50 നോക്കിയ ക്വസ്റ്റ്യൻ, 0 ഡിഗ്രി ഈസ് എൻഗ്രേവ്ഡ് at dash of the graduated ring of the prismatic compass. ഇന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു നമ്മള്, പ്രിസ്മാറ്റിക് കോമ്പസിൽ സൗത്തിൽ മാത്രമേ 0 ഡിഗ്രി ഉള്ളൂ. സർവേർ കോമ്പസിൽ സൗത്തിലും നോർത്തിലും 0 ഡിഗ്രി കാണപ്പെടും. സോ എന്താ എഴുതേണ്ട ആൻസർ, സൗത്ത് ആണ് അല്ലെ, ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 50, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? യെസ്. ഈസ് ആർ ഓക്കെ, ഈസ് ആർ ഓക്കെ. നോക്കിയേ, ക്വസ്റ്റ്യൻ നമ്പർ 51 നോക്കൂ. എക്സ്പാൻഷൻ ഓഫ് GPS ആണ്, 4ാം ക്ലാസ്സും കുസ്തിയാണ്, എല്ലാവരും GPS യൂസ് ചെയ്യാറുണ്ട്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ് അല്ലെ, ഏതാ വരുന്നത്, 51 ഓപ്ഷൻ ബി, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കൂ. കാണുന്നില്ലേ, സൂം ചെയ്യാം, സൂം ചെയ്യാം, സൂം ചെയ്യാൻ, യെസ്, തലേന്റെ മുകളാവരുത്, തലേന്റെ മുകളാകാതെ സൂം ചെയ്യണം. യെസ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 52 നോക്കിയേ. ഡബ്ല്യു സി ബി ഈസ് ഓൾവേസ് റെക്കൺഡ് ഫ്രം, അതായത് ഡബ്ല്യു സി ബി മെഷർമെന്റ് എടുക്കുമ്പോൾ നിങ്ങൾ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, bearings are always measured from the north and we always move in the clockwise direction. Okay, ഇപ്പോ നമ്മൾ വരച്ചു കാണിച്ചു. സോ WCB എപ്പോഴും എവിടെ തുടങ്ങണം, 52. യെസ്, ഓപ്ഷൻ എ ആണ്, എപ്പോഴും നിങ്ങൾ നോർത്ത് തുടങ്ങണം. ക്വസ്റ്റ്യൻ നമ്പർ 53 നോക്കിയേ. മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എത്രയാണ്, 140 ഡിഗ്രിയാണ്. ആയിക്കോട്ടെ. Later it was found that the declination at the place is 2 ഡിഗ്രി വെസ്റ്റ് ആണ്, 2 ഡിഗ്രി വെസ്റ്റ് ആണ്. ചോദ്യം നോക്കിയേ, യെസ്, തന്നിരിക്കുന്നത് എന്താണ്, മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ശ്രദ്ധിക്കണേ, ഈ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. തന്നിരിക്കുന്നത് എന്താണ്, 140 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ആൻഡ് വാട്ട് ദി ആർ ആസ്കിംഗ് ഈസ് ദി ആർ ആസ്കിംഗ് ഫോർ ദ മാഗ്നറ്റിക് ബിയറിംഗ്. അതിപ്പോ എന്താ പരിപാടി, മാഗ്നറ്റിക് ബിയറിംഗ് 140 ഡിഗ്രി തന്നിട്ടുണ്ട്, ഡിക്ലിനേഷൻ 2 ഡിഗ്രി വെസ്റ്റ് ആണ്. ശരിക്കും അവർ ഉദ്ദേശിച്ചത് എന്താ അറിയോ, അവർ ഉദ്ദേശിച്ചത് എന്താ അറിയോ, വാട്ട് ഈസ് ദ ട്രൂ ബിയറിംഗ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ബട്ട് ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നു, നോക്കിയ ട്രൂ ബിയറിംഗ് ആണ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ട്രൂ ബിയറിംഗ് PB ഈസ് ഈക്വൽ ടു എന്താണ് നമുക്കറിയാം, മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ ആണ്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ വെസ്റ്റേൺ ഡിക്ലിനേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, മൈനസ് യൂസ് ചെയ്യണം അല്ലെ. ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു എന്താ വരിക, മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ്, സോറി പ്ലസ് അല്ല വരിക, എന്താണ് വരിക, നെഗറ്റീവ് ഡിക്ലിനേഷൻ ആണ് വരിക. സോ ആക്ച്വലി എത്രയാണ്, 140 ഡിഗ്രി മൈനസ് 2 എന്ന് ആൻസർ ചെയ്യണം. ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 138 ഡിഗ്രി ആണ് എന്തുണ്ടാവുക, ട്രൂ ബിയറിംഗ് ഉണ്ടാവുക.
ട്രൂ ബിയറിംഗ് ആണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ ക്വസ്റ്റ്യനിൽ പ്രിന്റിംഗ് മിസ്റ്റേക്ക് അറിയാം, 138 ഡിഗ്രി എന്ന് കിട്ടും. ബട്ട് ഇവിടെ 138 ഡിഗ്രി ഉണ്ട്, ബട്ട് അവർ ചോദിച്ചിരിക്കുന്ന മാൻഡി ബിയറിംഗ് തന്നെയാണ്. 140 ഡിഗ്രി എന്ന് പറയുന്ന ഓപ്ഷനും ഇല്ല. സോ ഈ ക്യാൻസലും ഈ ഓപ്ഷനും ഈ ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്യപ്പെട്ടതാണ്. ഓക്കെ അല്ലെ? ട്രൂ ബിയറിംഗ് എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ ആൻസർ 138 ഡിഗ്രി ആയിരിക്കും. ബട്ട് പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാരണം ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 54 ആണ്. പ്രൊജക്ഷൻ ഓഫ് എ സർവേ ലൈൻ ഓൺ ടു നോർത്ത് സൗത്ത് ലൈൻ ആണ്. നോർത്തിലേക്കോ സൗത്തിലേക്കുള്ള പ്രൊജക്ഷനെ ലാറ്റിറ്റ്യൂഡ് എന്നും ഈസ്റ്റിലേക്കോ വെസ്റ്റിലേക്കുള്ള പ്രൊജക്ഷനെ നമ്മൾ ഡിപ്പാർച്ചർ എന്നാണ് പറയുക. സോ ഓപ്ഷൻ 54 ഓപ്ഷൻ ബി ആണ്. 54 ഓപ്ഷൻ ബി ലാറ്റിറ്റ്യൂഡ് ആണ്. ലാറ്റിറ്റ്യൂഡ് സിമ്പിൾ ആണ്, ട്രാവേഴ്സ് സർവേ ആണ് ടോപ്പിക്. ക്വസ്റ്റ്യൻ നമ്പർ 55 നോക്കൂ. യെസ് വെയിറ്റ്, കാണുന്നില്ല. യെസ്. Which of the following is known as the ITL transition curve? നമ്മൾ ട്രാൻസിഷൻ കർവ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പഠിക്കാറുണ്ട്. നമ്മൾ ട്രാൻസിഷൻ കർവ് നമ്മുടെ സർവേയില്, യെസ് ടൈപ്സ് ഓഫ് കർവിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. സോ ട്രാൻസിഷൻ ഐഡിയൽ ട്രാൻസിഷൻ കർവ് എന്ന് ചോദിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഓപ്ഷൻ ഏതാണ്? ക്ലോത്തോയിഡ് ആണ്. ക്ലോത്തോയിഡ് ഇസ് ദ ക്ലോത്തോയിഡിന്റെ വേറെ പേരെന്താണ്? ഓക്കെ, ക്ലോത്തോയിഡിന്റെ വേറെ പേരെന്താണ്? സ്പൈറൽ അല്ലെ, സ്പൈറൽ കർവ് എന്നാണ്. നോക്കിയേ, ഹൈവേ എഞ്ചിനീയറിംഗിലാണ് എന്ത് യൂസ് ചെയ്യപ്പെടുന്നത്? ബെർണോളിസ് ലെമിൻസ്കേഡ് യൂസ് ചെയ്യപ്പെടുന്നത്. റെയിൽവേ എഞ്ചിനീയറിംഗിന് വേണ്ട ട്രാൻസിഷൻ കർവാണ് ക്യൂബിക് പരാബോള എന്നും കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഐഡിയൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലോത്തോയിഡ് ഓർ സ്പൈറൽ, ഓർ സ്പൈറൽ. ക്ലിയർ അല്ലേ? അങ്ങനെ ഓപ്ഷൻ കാണാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, അതിന്റെ കുറച്ച് ഇപ്പൊ കറക്റ്റ് അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 56 നോക്കൂ. ലെറ്റ് മീ സൂം ദാറ്റ് മാക്സിമം. യെസ്. ചേഞ്ച് ഇൻ ഡിക്ലിനേഷൻ അറ്റ് എ പ്ലേസ് ഹാപ്പനിങ് ഇൻ 24 hours. 24 hours, അതായത് ഒരു ദിവസം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഡിക്ലിനേഷന്റെ മാറ്റത്തിനെ തീർച്ചയായിട്ടും ഓപ്ഷൻ വായിച്ച മനസ്സിലാവും. ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ക്വസ്റ്റ്യൻ നമ്പർ 56. ഓപ്ഷൻ ബി ഡയൂർണൽ വേരിയേഷൻ ആണ്. എന്താണ് സെക്യുലർ വേരിയേഷൻ? 150 വർഷങ്ങൾ കൂടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, 150. എന്താണ് ആനുവൽ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഉണ്ടാകുന്ന ഡിക്ലിനേഷനിലെ മാറ്റം. ഇറഗുലർ വേരിയേഷൻ ടൈം പീരീഡ് ഒന്നും പറയാൻ പറ്റില്ല, ബട്ട് എന്ത് പറയാൻ പറ്റും? റീസൺസ് പറയാൻ പറ്റും. വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെ, എർത്ത് ക്യുക്ക്, ഇതൊക്കെ എന്താണ്? റീസൺ ഫോർ ഇറഗുലർ വേരിയേഷൻ ഇൻ ഡിക്ലിനേഷൻ ആണ്. അഡീഷണൽ ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 57 നോക്കിയേ. ഡാഷ് സർവേയിങ് ക്യാൻ ബി പെർഫോംഡ് വിത്തൗട്ട് എ ഫീൽഡ് ബുക്ക്. നമുക്ക് ഫീൽഡിൽ ചെയ്യുന്ന ഡാറ്റ ഫിൽ ചെയ്യാൻ വേണ്ടി ഫീൽഡ് ബുക്ക് ഉണ്ട്. ചെയിൻ സർവേയിലെ ബുക്കിനാണ് ഫീൽഡ് ബുക്ക് എന്ന് പറയാം. തിയോളജിക്കലായിട്ടും കോമ്പസിലൊക്കെ അതിനെ അറിയപ്പെടുന്നുണ്ട്. നോക്കിയേ, ഒരു ബുക്കിലും രേഖപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സർവേ ആണ് ഇത്, പ്ലെയിൻ ടേബിൾ സർവേ. കാരണം പ്ലെയിൻ ടേബിൾ സർവേയിലെ എല്ലാ പരിപാടിയും ഒരു പേപ്പറിലാണ് അല്ലെ, നമ്മൾ ആ വലിയ ഷീറ്റിലാണ് മാർക്ക് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ അങ്ങനെ ആവശ്യമില്ലാത്തതാണ്, വിത്തൗട്ട് ഫീൽഡ് ബുക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 57 ഓപ്ഷൻ എ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 58 നോക്കൂ. യെസ്. പ്രോസസ് ഓഫ് റിവോൾവിംഗ് ദ ടെലിസ്കോപ്പ് in the horizontal plane with respect to vertical axis. Yale? Yes, with respect to vertical axis. Adhine endha paraya? Swinging ennaanu paraya. 58 option C. 58 option C aanu. Clear? Yes. Adutha question nokku. Question number 59. The angle subtended by radius at the center of the curve is called. Idu palaya 4th class maths aanu. Idhine endha paraya? Central angle option D ennaanu paraya. 57. Ethraanu? 59 alle? 59 option D aanu. Question number 60 nokkiye. Numerical aanu. ക്വസ്റ്റ്യൻ ഫുള്ള് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ സൂം ഔട്ട് ചെയ്യാം. യെസ്, ഇപ്പൊ കാണാം അല്ലെ. ദ ഫോർ ബിയറിംഗ് ഓക്കെ ഓഫ് ആർ എസ് എന്നാണ്. ഓക്കെ, ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ ആർ എസ്, ഓഫ് ദ ലൈൻ ആർ എസ് എത്രയാണ്? സൗത്ത് 45 degrees 15 minutes ഈസ്റ്റ് ആണ്. അതേപോലെ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ പി ആർ എത്രയാണ്? സൗത്ത് 30 degrees. യെസ്, ഈസ്റ്റ് ആണ്. സൗത്ത് 30 degrees ഈസ്റ്റ് ആണ്. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ഇൻക്ലൂഡ് ആംഗിൾ പി ആർ എസ് മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഈസ് എന്നാണ്. ഇൻക്ലൂഡഡ് ആംഗിളിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇറ്റ് ഈസ് ദ ആംഗിൾ മെഷേർഡ് ഫ്രം ദ പ്രീവിയസ് ലൈൻ ടു ദ നെക്സ്റ്റ് ലൈൻ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നാണ് ഇൻക്ലൂഡഡ് ആംഗിൾ ഡെഫിനിഷൻ. നമ്മൾ തിയറട്ടിക്കൽ ക്ലാസ്സിലൊക്കെ വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ്, കാരണം പലരും തെറ്റിക്കാറുണ്ട്. ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് അതും. അത് പറഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഒബ്വിയസ് ആണ് നമ്മൾ ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ തിയറി ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. നോക്കി, ഇവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, പി ആർ തന്നിട്ടുണ്ട്, ആർ എസ് തന്നിട്ടുണ്ട്. നമുക്കറിയാം പി ആർ എന്ന് പറയുന്ന ലൈൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ കുരിശിന്റെ സെന്ററിൽ വരേണ്ടത്. ആർ എസ് എന്ന് പറയുന്ന ലൈൻ ആണെങ്കിൽ ആർ എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ കുരിശിന്റെ സെന്ററിൽ വരേണ്ടത്. സോ ലെറ്റ് മീ ഡ്രോ ദാറ്റ് ലൈൻസ് ആൻഡ് നമുക്ക് അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, വാല്യൂസ് ഓർക്കുകയാണ്. ഞാൻ ഈ ഒരു നിമിഷത്തിൽ 45, 15, 30 degrees ആണ്. യെസ്, നോക്കിയാൽ അവർ പറയുന്നത് എന്താ അറിയോ? നമ്മൾ ആദ്യം കുരിശ് വരയ്ക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഇതാണ് കുരിശ്.
ഇതാണ് നമ്മുടെ കുരിശ്. ഓക്കെ, ആൻഡ് അവർ പറയുന്നത് എന്താണ്, വാട്ട് ദ സെയിങ് ഈസ്, ആദ്യത്തെ ലൈനിന്റെ ലൈൻ ഏതൊക്കെയാണുള്ളത്, ലൈൻ നോക്കിയാൽ പി ആർ ഉണ്ട്, സൗത്ത് 30 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നോർത്ത്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ലൈൻ മാർക്ക് ചെയ്യാം, പി ആർ സൗത്ത് 30 ഡിഗ്രി ഈസ്റ്റ് ആണ്. സോ പി എന്ന് പറയുന്ന പോയിന്റ് ആണ് സെന്ററിൽ വരുന്നത്. ഓക്കെ അല്ലെ, പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആണ് സെന്ററിൽ വരുന്നത്. സോ ലൈൻ എവിടെ വരിക, ലൈൻ ഏകദേശം ഇവിടെ ഉണ്ടാവും. എന്താണ് 30 ഡിഗ്രി, ഇതാ ഈ കാണിച്ചിരിക്കുന്ന ആംഗിൾ ആണ് എന്ത്, 30 ഡിഗ്രി, ആൻഡ് ദിസ് പോയിന്റ് ഈസ് ആർ, ഈ പോയിന്റ് ആണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അടുത്ത ലൈൻ ഏതാണ്, നെക്സ്റ്റ് ലൈൻ ഈസ് ആർ എസ് ആണ്, ആർ എസ് ആണ്. അപ്പൊ ആർ അല്ലേ സെന്ററിൽ വരേണ്ടത്, ആർ അല്ലേ സെന്ററിൽ വരേണ്ടത്. നമ്മൾ ഈ ഫിഗറിൽ നോക്കുമ്പോ ദാ ആർ സെന്ററിൽ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് വരയ്ക്കുകയാണ്, അടുത്ത കുറിച്ച് വരച്ചാ പോരെ, ആർ സെന്ററിൽ ആക്കുക, ഇതാണ് ആർ എന്ന് പറയുന്ന ലൈൻ. യെസ്, അതിനെ സെന്ററിൽ ആക്കുന്ന രീതിയിൽ കുരിശന് വരയ്ക്കുക. ഓക്കെ, കുരിശായി, ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ഇനി ആർ എസ് എന്ന് പറയുന്ന ലൈൻ്റെ എത്രയാണ്, സൗത്ത് 45 ഡിഗ്രി 15 മിനിറ്റ് ഈസ്റ്റ് ആണ് അല്ലെ, ഈസ്റ്റ് ആണ് എവിടെ, യെസ് ഈസ്റ്റ് ആണ്. സോ എവിടെ ലൈൻ വരുന്നത്, ലൈൻ എവിടെ വരിക, അതും സൗത്ത് ഈസ്റ്റിലാണ് വരിക, ദിസ് മച്ച് ആംഗിൾ, ദിസ് മച്ച് ആംഗിൾ, യെസ് ഇതാണ് ലൈൻ വരിക, യെസ് ഇതാണ് ലൈൻ വരിക. ഓക്കെ, ശരിയല്ല, ആ ലൈൻ ശരിയല്ല, ഒന്നുകൂടി വരയ്ക്കാം, അതെന്താണ് ശരിയാത്തത് നോക്കിയേ, യെസ് ഏകദേശം ശരിയായി. സോ ഇതാണ് ലൈൻ ഏത്, ആർ എസ് എന്ന് പറയുന്നത്. സോ ഈ ആംഗിൾ ആണ് എത്ര, 45 ഡിഗ്രി, ഈ ആംഗിൾ ആണ് 45 ഡിഗ്രി. സോ ഓൾറെഡി ദിസ് മച്ച് ആംഗിൾ, നമുക്ക് എന്താ വേണ്ടത് നോക്കിയാൽ, പി ആർ എസ് എന്ന് പറയുമ്പോ, പി ആർ എസ് എന്ന് പറയുമ്പോ ഏതാണ് പ്രീവിയസ് ലൈൻ, ഏതാണ് പ്രീവിയസ് ലൈൻ പറഞ്ഞേ, ഏതാണ് പ്രീവിയസ് ലൈൻ, പി ആർ ആണ് എന്ത് പ്രീവിയസ് ലൈൻ, പി ആർ എന്ന് എഴുതുകയാണ്. യെസ്, പിന്നെ ഏതാണ്, ആർ എസ് ആണ് എന്ത് നെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ സക്സസീവ് ലൈൻ. സോ പ്രീവിയസ് ലൈൻ നെക്സ്റ്റ് ലൈനിലേക്ക് ക്ലോക്ക് വൈസ് അരച്ചില്ല, അതായത് ഈ ഒരു വലിയ ആംഗിൾ, ഈ ഒരു വലിയ ആംഗിൾ ആണ് വേണ്ടത്. ഓക്കെ അല്ലെ, ഈ ഒരു വലിയ ആംഗിൾ ക്ലോക്ക് വൈസ് അരച്ചല്ലേ മെഷർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ക്ലോക്ക് വൈസ് അരച്ചല്ലേ മെഷർ ചെയ്യാൻ പാടുള്ളൂ. സോ എന്തൊക്കെ ആംഗിൾ അവൈലബിൾ ആണ് ഇവിടെ, ഇവിടെ ഓൾറെഡി ദിസ് മച്ച് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ, ഈ ആംഗിൾ 30 ആയതുകൊണ്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും, യെസ് ലെറ്റ് മീ ടേക്ക് അനദർ കളർ, യെസ് ഈ ആംഗിളും എത്ര തന്നെയായിരിക്കും, ദാറ്റ് ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഈ ആംഗിൾ 45 ഡിഗ്രി ആണ്, സോ ബാക്കി ആംഗിൾ എത്രയായിരിക്കും, 45 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ അല്ലേ, സോ എത്രയാണ് കൂട്ടിയാൽ വരുന്നത്, ഒന്ന് കൂട്ടി പറഞ്ഞേ, യെസ് എത്രയാണ് കൂട്ടി വരുന്നത്, കൂട്ടി വരുന്നത് എത്രയാണ്, യെസ് ക്വസ്റ്റ്യൻ നമ്പർ 60 ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് അല്ലേ, യെസ് നോക്കിയാ, ഓ ഇത് 45 ഡിഗ്രി അല്ല, ഇത് എത്രയാണ്, 45 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്, വെയിറ്റ്, ഇത് എത്രയാണ്, 45 ഡിഗ്രി 15 മിനിറ്റ് ആണ്. സോ ഇത് എത്രയാ ബാക്കി ആംഗിൾ ഉണ്ടാവുക, ബാക്കി 90 കുറച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും, ദിസ് ഇസ് 44 ഡിഗ്രി, യെസ് 45 മിനിറ്റ്സ് ആണ്. അതെങ്ങനെയാ കിട്ടുക എന്നറിയാലോ, അതെങ്ങനെയാ കിട്ടുക, അതെങ്ങനെയാ കിട്ടുക, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട് അവർക്ക് വേണ്ടി പറയുകയാണ്. എന്താ ചെയ്യേണ്ടത്, 90 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി 15 മിനിറ്റ്സ് ആണെന്നാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്താക്കി മാറ്റി, 89 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 45 ഡിഗ്രി 15 മിനിറ്റ്സ് എന്നാക്കി, ദാറ്റ് ഈസ് ഈക്വൽ ടു 44 ഡിഗ്രി, യെസ് എത്ര വരും, 45 മിനിറ്റ്സ് എന്ന് വരും. അങ്ങനെയാണ് കിട്ടിയത്, ക്ലിയർ അല്ലേ. സോ ആ ആംഗിൾ എല്ലാം കൂടി കൂട്ടണം, അതായത് ഏതൊക്കെയാ കൂട്ടേണ്ടത്, ഏതൊക്കെയാ കൂട്ടണ്ട, കൂട്ടി പറഞ്ഞേ, കൂട്ടി പറയൂ, ദാറ്റ് ഈസ് 30 ഡിഗ്രി, വെയിറ്റ്, 30 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി പ്ലസ് 44 ഡിഗ്രി 15 മിനിറ്റ്സ് ആണ്. ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആണ് ഇത്ര സമയം എടുക്കുന്നത്, നിങ്ങൾ എക്സാം ഹോളിൽ ഇത്ര സമയം എടുക്കില്ല നിങ്ങൾക്ക്, ക്ലിയർ അല്ലേ. സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 164 ഡിഗ്രി 45 മിനിറ്റ്സ് എന്ന് വരും. യെസ് ഓപ്ഷൻ വിൽ ബി ഈസ് ഈക്വൽ ടു, ഓപ്ഷൻ വിൽ ബി ഈസ് ഈക്വൽ എത്രയാണ്, ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ആണ്, ക്ലിയർ അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 60 ഓപ്ഷൻ സി ആണ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വീണ്ടും ഒരു എന്താണ് സിമ്പിൾ ന്യൂമറിക്കൽ ആണ്, സിമ്പിൾ ന്യൂമറിക്കലാണ്. ഏതാണ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 61, എവിടെ എവിടെ, യെസ് കാണുന്നില്ലേ. The gradient existing between two points is found to be എത്രയാണ്, 1 in 1000 ആണ്. രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഗ്രേഡിയന്റ്, ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ സ്ലോപ്പ് അല്ലേ, ഇതല്ലേ സ്ലോപ്പ്, ഗ്രേഡിയന്റ് എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്. The level difference between the same points is 5 meters. Level difference means പോയിന്റുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്. ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. ഇത് പഴയ പഴയ 4th class മാത്സ് ആണ്, പഴയ 4th class മാത്സ് ആണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് ശ്രദ്ധിച്ചേ, ഞാൻ വരച്ച് കാണിച്ചു തരാം. രണ്ട് പോയിന്റ് കാണുന്നുണ്ട് നിങ്ങൾ, രണ്ട് പോയിന്റ് കാണുന്നുണ്ടോ, ഇതാണ് പോയിന്റ് എ, ആൻഡ് തീർച്ചയായിട്ടും അതിന്റെ മുകളിലുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് ബി. സോ പോയിന്റ് എയും പോയിന്റ് ബിയും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് അതിലുണ്ട് അല്ലെ, അവർ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 5 മീറ്റർ എന്നല്ലേ പറയുന്നത്, യെസ് ലെറ്റ് മീ, യെസ് 5 മീറ്റർ ആണ്. അതേപോലെ തന്നെ ഈ ലൈനുകൾ തമ്മിലുള്ള ഈ ഗ്രേഡിയന്റ്, അതായത് ഈ ഒരു സ്ലോപ്പ്, ഈ ഒരു സ്ലോപ്പ് എത്രയാണെന്നാ പറയുന്നത്, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക, ഈ ഒരു സ്ലോപ്പ് എത്രയാണ്, 1 in 1000 ആണ്. 1 in 1000 മീൻസ് y by x ആണ്, ഗ്രേഡിയന്റ് അല്ലേ, ഗ്രേഡിയന്റ് അല്ലേ, സ്ലോപ്പ് ആണ്. അതായത് ഇതാ y by x, y is equal എത്രയാണ്, 1 meter എന്ന് പറയാം, അപ്പോ കറസ്പോണ്ടിങ് x എത്രയാണ്, 1000 meter ആണ്. അതായത് 1000 meter ഹൊറിസോണ്ടലി നിങ്ങൾ ട്രാവൽ ചെയ്താൽ എത്ര റൈസ് ഉണ്ടാവും,
ആയിരം മീറ്റർ ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്താൽ 1 മീറ്റർ റൈസ് ഉണ്ടാവും. ആയിരം മീറ്റർ ഹൊറിസോണ്ടലി ട്രാവൽ ചെയ്താൽ 1 മീറ്റർ റൈസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 5 മീറ്റർ റൈസ് ഉണ്ടാവണമെങ്കിൽ എത്രയായിരിക്കണം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത്? നാലാം ക്ലാസ്സും കുസ്തിയല്ലേ. 5000 മീറ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 കിലോമീറ്റർ. ഓപ്ഷൻ എങ്ങനെയാണുള്ളത്? ഓപ്ഷൻ ഈസ് ഇൻ ദ ഫോർമാറ്റ് 5 കിലോമീറ്റർ ആണ്. സോ ഓപ്ഷൻ ഡി വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. ഓപ്ഷൻ ഡി 5 കിലോമീറ്റർ എന്ന് വരും. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. Which of the following plane table method involves in finding an instrumentation? Instrumentation കണ്ടുപിടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല മെയിൻ മെത്തേഡ് ഏതാണ്? റിസക്ഷൻ മെത്തേഡ് ആണ്. യെസ്, നമുക്കറിയാം റിസക്ഷൻ മെത്തേഡിന് 2 പോയിന്റ് പ്രോബ്ലം ഉണ്ട്, 3 പോയിന്റ് പ്രോബ്ലം ഉണ്ട്. 3 പോയിന്റ് പ്രോബ്ലം ചെയ്യാനൊക്കെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അല്ലെ. ഗ്രാഫിക്കൽ മെത്തേഡ് ഈസ് ദർ, യെസ് മെക്കാനിക്കൽ മെത്തേഡ് ഈസ് ദർ, ലേമാൻസ് മെത്തേഡ് ഈസ് ദർ, എല്ലാം നമുക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. ക്വസ്റ്റ്യൻ നമ്പർ 63 നോക്കിയേ, കറക്റ്റ് കാണണം. ആംഗിൾ ബിറ്റ്വീൻ ദ പ്രീസീഡിംഗ് ലൈൻ ആൻഡ് സക്സീഡിംഗ് ലൈൻ പറഞ്ഞേ, ഇപ്പൊ പറഞ്ഞോളൂ, ഞാൻ വേണേ വരച്ച് കാണിച്ചാം, അത് ഡൗട്ട് ഉള്ളവര് നോക്കിയേ. ഇതാണ് ലൈൻസുകൾ, വെയിറ്റ് ചെറുതാക്കി വയ്ക്കാം, തിക്നെസ് കുറയ്ക്കാം നമുക്ക്. ഇതാ ഇതാണ് ലൈൻസുകൾ, ഇതാണ് ലൈൻസുകൾ. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. സോ എ ബി കഴിഞ്ഞിട്ട് ബി സി ആണ് ഓബിയസ്ലി. സോ എ ബി എന്ന് പറയുന്ന ലൈൻ അല്ലേ എന്ത്? പ്രീവിയസ് ലൈൻ എന്ന് പറയുന്നത് അല്ലെ, പ്രീവിയസ് ലൈൻ എന്ന് പറയുന്നത്. ബി സി എന്ന് പറയുന്ന ലൈൻ അല്ലേ സക്സസീവ് ലൈൻ എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലൈൻ അല്ലെ. നോക്കിയേ, ഈ ഒരു പ്രീവിയസ് ലൈനിൽ നിന്നും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നിങ്ങൾ ആംഗിൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, പ്രീവിയസ് ലൈനിൽ നിന്ന് നെക്സ്റ്റ് ലൈനിലേക്ക് ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യണം, ആന്റി ക്ലോക്ക് വൈസ് അല്ല. നോക്കിയാൽ ഉള്ളിൽ കൂടെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെ എന്തായി പോകും? പ്രീവിയസ് ലൈനിൽ നിന്ന് യെസ് ക്ലോക്ക് വൈസ് ആക്ഷൻ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ചെയ്തു, ക്ലിയർ അല്ലേ? അത് ആ കൺസെപ്റ്റ് അറിയാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 63 നോക്കൂ. നോക്കിയേ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്രീസീഡിംഗ് ലൈൻ ആൻഡ് സക്സീഡിംഗ് ലൈൻ ഈസ് കോൾഡ്, ഏത് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. സോ അവർ ഉദ്ദേശിക്കാൻ പോകുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്. ബട്ട് ഓപ്ഷൻ എ ബിയറിംഗ് ആണ്, ഓപ്ഷൻ സി ഡിഫ്ലക്ഷൻ ആംഗിൾ ആണ്, ഓപ്ഷൻ ബി ഡയറക്ട് ആംഗിൾ ആണ്, ഓപ്ഷൻ ഡി ആംഗിൾ ഓ അറ്റ് ടു ദ റൈറ്റ് ആണ്. ശരിക്കും ഓപ്ഷൻ വരുന്നത് ഇൻക്ലൂഡഡ് ആംഗിൾ ആണ്, സിൻസ് ദേർ ഈസ് നോ ഓപ്ഷൻ. ഇതിൽ യെസ് മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 63 അന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണോ? പോയിന്റ് ഓക്കെ ആണോ? യെസ്. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 64. ഇൻ ലെവലിംഗ് ഓപ്പറേഷൻ ദ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ, എത്രയോ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് നോൺ ആസ് ബെഞ്ച് മാർക്ക്, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 65 നോക്കൂ. ദ സ്ട്രക്ചർ വിച്ച് ഈസ് യൂസ്ഡ് ടു ക്യാരി കനാൽ ഓവർ എ നാച്ചുറൽ ഡ്രെയിൻ, നാച്ചുറൽ ഡ്രെയിൻ താഴെ കൂടിയാണ്, കനാൽ മുകളിൽ കൂടിയാണ്. അതിന് നമ്മൾ അക്വഡക്ട് എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം. ഇറിഗേഷനിലെ പോർഷൻ ആണ്, ഇറിഗേഷനിലെ ഗ്രൂസൻ ആണ് വന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? 65 ഡി ആണ്, 65 സോറി ബി ആണ്, ബി ബി അക്വഡക്ട്. ലാസ്റ്റ് ലെവൽ റീഡിംഗ്, യെസ് ഓപ്ഷൻ കാണുന്നില്ല. യെസ്, ലാസ്റ്റ് ലെവൽ റീഡിംഗ് ടേക്കൺ ബിഫോർ ഷിഫ്റ്റിംഗ് എ ലെവൽ ഇൻസ്ട്രുമെന്റ്. നിങ്ങൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിന് മുമ്പ് അല്ലെ, ഷിഫ്റ്റിംഗ് എ ലെവൽ അല്ലെങ്കിൽ ലെവൽ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിന് മുമ്പ് നിങ്ങൾ എടുക്കുന്ന ലാസ്റ്റ് റീഡിംഗ് എന്ത് പറയുന്നു? 66 ഓപ്ഷൻ എ. ഫോർസൈറ്റ് ആണ്, വളരെ ഫേമസ് ക്വസ്റ്റ്യൻ, വളരെ വളരെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 67. ദ സ്കെയിൽ ഓഫ് 1:200 ഈസ് ക്ലാസിഫൈഡ് ആസ്, എന്താണ് 1:200 എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലുള്ള 200 യൂണിറ്റ് സാധനത്തിനെ നമ്മൾ മാപ്പിലേക്ക് 1 യൂണിറ്റ് ആക്കി ചെറുതാക്കി കാണിക്കുകയാണ്. ഗ്രൗണ്ടിലെ 200 യൂണിറ്റ് എന്ന് പറയുന്ന എന്തോ ഒരു ലെങ്തിനെ നിങ്ങൾ മാപ്പിലേക്ക് കാണിച്ചപ്പോ ചെറുതാക്കി 1 യൂണിറ്റ് എന്ന് കാണിച്ചു. അതാണ് 1:200 എന്ന് പറയുന്നത്. അതായത് വലിയ സാധനത്തിനെ റിഡ്യൂസ് ചെയ്ത് കാണിച്ചതല്ലേ. സോ ദിസ് റിഡക്ഷൻ സ്കെയിൽ ആണ്, വളരെ ഫേമസ് ക്വസ്റ്റ്യൻ ആണ്. റിഡക്ഷൻ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്തൊക്കെ ഏതാണ്? റിഡക്ഷൻ സ്കെയിൽ ആണ്. കാരണം ഗ്രൗണ്ടിലെ വലിയ വലിയ സാധനങ്ങളെ ചെറിയൊരു പേപ്പറിലേക്ക് എങ്ങനെയാ വരച്ച് കാണിക്കുക? അവരുടെ സൈസ് റെഡ്യൂസ് ചെയ്യല്ലേ. സോ വി ആർ യൂസിങ് ഏതാണ്? 67D ഓപ്ഷൻ, റിഡക്ഷൻ സ്കെയിൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫുള്ള് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് സൂം ഔട്ട് ചെയ്യാണ്. ക്വസ്റ്റ്യൻ നമ്പർ 68 നോക്കൂ. ദ റെഡ്യൂസ് ലെവൽ, ന്യൂമറിക്കൽ ആണ്, റെഡ്യൂസ് ലെവൽ ഓഫ് എ ബെഞ്ച് മാർക്ക് ഈസ് 100 ആണ്. വിത്തൗട്ട് ടേക്കിംഗ് റീഡിംഗ് ഓൺ ദ ബെഞ്ച് മാർക്ക് അനദർ 2 സ്റ്റാഫ് റീഡിങ്സ് 1 and 3 വേർ ഒബ്സർവ്ഡ്. വാട്ട് ഈസ് ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ് എന്നാണ് ചോദ്യം. What is the level difference between these 2 points? ഇന്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിയേ, എന്തിനാണ് ഇവരെന്ന് ചോദിക്കുന്നത്? നോക്കിയേ, ഒരു പോയിന്റിൽ, ലെറ്റ്സ് സേ പി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ എന്ത് ചെയ്തു? പി എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾ സ്റ്റാഫ് റീഡിംഗ് എത്ര കിട്ടിയത്? യെസ് 1 മീറ്റർ ആണ്, 1 മീറ്റർ ആണ്. ക്യൂ എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങൾക്ക് എത്ര സ്റ്റാഫ് റീഡിംഗ് കിട്ടി? 3 മീറ്റർ എന്ന് പറയുന്ന സ്റ്റാഫ് റീഡിംഗ് കിട്ടി. ഓക്കെ, വരച്ച് കാണിക്കണോ? വരച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? വരച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കിയേ, യെസ് നോക്കിയേ, പി എന്ന് പറയുന്ന പോയിന്റ് ഇതാ
വെയിറ്റ് 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 പ്രൊഫൈൽ ഇങ്ങനെയായിരിക്കും, പ്രൊഫൈൽ ഇങ്ങനെയായിരിക്കണം, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, പ്രൊഫൈൽ ഇങ്ങനെയായിരിക്കണം. സോ ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ചിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് നിങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇൻസ്ട്രുമെന്റ് നിങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്, ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്. താഴെയാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. യെസ്, ലൈനോടെ പോയി. താഴെയാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. സോ പി നിങ്ങൾ സ്റ്റാഫ് റണിംഗ് വെച്ചിട്ടുണ്ട്, ക്യൂവിൽ നിങ്ങൾ സ്റ്റാഫ് റണിംഗ് വെച്ചിട്ടുണ്ട്. സോ ലെവൽ ഇതാണ്, ലെവൽ ലൈൻ പോയിരിക്കുന്നത്, ഹൊറിസോണ്ടൽ ലൈൻ പോയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റാഫ് റണിംഗ് കിട്ടി? പി യിൽ നിങ്ങൾക്ക് 1 മീറ്റർ എന്ന് പറയുന്ന സ്റ്റാഫ് റണിംഗ് കിട്ടി, ക്യൂവിൽ നിങ്ങൾക്ക് 3 മീറ്റർ എന്ന് പറയുന്ന സ്റ്റാഫ് റണിംഗ് കിട്ടി. കണ്ടോ, ഫിഗർ കണ്ടോ, സിമ്പിൾ സാധനം. ഓക്കെ, സോ വാട്ട് ഇസ് ലെവൽ ഡിഫറൻസ്? എത്രയായിരിക്കും ലെവൽ ഡിഫറൻസ്? എത്ര ഉണ്ടാവുക? ഓക്കെ, 1 മൈനസ് 3 അല്ലെ, 3 മൈനസ് 1 അല്ലെ, 3 മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ അല്ലേ? എന്ത് സിമ്പിൾ സാധനമാണ്! ഇത് 4ാം ക്ലാസ് കുസ്തിയാണ്. ഇത് നമുക്ക് ലെവലിംഗോ സർവേയോ എഞ്ചിനീയറിംഗോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഒന്നും പഠിക്കേണ്ട, 4ാം ക്ലാസ് കുസ്തി മതി. ക്വസ്റ്റ്യൻ നമ്പർ 68 ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 68 ഓപ്ഷൻ സി, ഓപ്ഷൻ സി, ഓപ്ഷൻ സി. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 69. ഇമാജിനറി ലൈൻ ഫോംഡ് ബൈ ജോയിങ് പോയിന്റ്സ് ഓഫ് ഈക്വൽ എലിവേഷൻ ഓൺ ദ എർത്ത് സർഫസ്. അതിനെയാണ് കോണ്ടൂർ എന്ന് പറയുന്നത്. കോണ്ടൂർ ലൈൻ ഈസ് എ ലൈൻ കണക്ടിംഗ് പോയിന്റ് ഓഫ് ഈക്വൽ എലിവേഷൻ, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കൂ. ദ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ഓഫ് എ ടാക്യോമീറ്റർ. മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് നൊട്ടേഷൻ അല്ലെ? കെ എന്നാണ്, എസ് എഫ് ബൈ ഐ എന്നാണ് ഫോർമുല. വാല്യൂ എത്രയാണ്? 100 ആണ്. അഡിറ്റീവ് കോൺസ്റ്റന്റ് എത്രയാണ്? സി എന്നാണ് പറയപ്പെടുന്നത്. എഫ് പ്ലസ് ഡി ആണ്, വാല്യൂ ഒന്നും പറഞ്ഞില്ല, എത്രയാണ്? 0 ആണ്. സോ ഇവിടെ മൾട്ടിപ്ലൈങ് കോൺസ്റ്റന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി അല്ലെ, ഓപ്ഷൻ സി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 70, ഓപ്ഷൻ സി. ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൾഡ് ഈസ്മെന്റ് കർവ്. കാര്യങ്ങളെ ഈസി ആക്കുന്ന കർവ്, ദാറ്റ് ഈസ് നോൺ ആസ് ഈസ്മെന്റ് കർവ്. അതിനുവേണ്ടിയാണ് ട്രാൻസിഷൻ കർവ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ട്രാൻസിഷൻ കർവിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഈസ്മെന്റ് കർവ് എന്ന് പറയുന്നത്. ഹൈവേ എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കാറുണ്ട്, അതേപോലെ തന്നെ സർവേയിൽ യെസ് ടൈപ്സ് ഓഫ് കർവിൽ നമ്മൾ പഠിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 71, ഓപ്ഷൻ ഡി. Let's move to the next question, 72. Two straight connected using a single arc of constant radius is known as. Two straight line. Two straight means two straight line. Two straight എന്ന് പറയുന്ന ഡയലോഗ് ഉദ്ദേശിക്കുന്നതാണ് രണ്ട് സ്ട്രേറ്റ് ലൈനുകൾ എന്നാണ്. ഓക്കെ, കണക്ടഡ് യൂസിംഗ് എ സിംഗിൾ ആർക്ക് ആണ്. അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം, അത് ഞാനൊന്ന് വരച്ച് കാണിക്കാം. നോക്കിയേ, നോക്കിയേ, തിരിച്ചു പറയാൻ വേണമെങ്കിൽ യെസ്, ഇതൊരു ആർക്കാണ്. ഏതാണ് ആർക്ക്? ഇതാ, ഇങ്ങനെ ഒരു ആർക്കാണ്, കാണുന്നുണ്ടോ? ഈ ആർക്കിനെ നിങ്ങൾ എന്ത് ചെയ്തു? രണ്ട് സ്ട്രേറ്റ് ലൈനുകൾ വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കണ്ടോ? ഇതാ, ഇതൊരു സ്ട്രേറ്റ് ലൈനാണ്, ഇതൊരു സ്ട്രേറ്റ് ലൈനാണ്, പിന്നെ ഏതാ സ്ട്രേറ്റ് ലൈൻ? ഇതാ, വേറൊരു സ്ട്രേറ്റ് ലൈൻ. ഇതാ, കാണുന്നുണ്ടോ? ഈ രണ്ട് സ്ട്രേറ്റ് ലൈനുകൾ ജോയിൻ ചെയ്തപ്പോ എന്താ പറയുന്നത്? ഓർ കോൺസ്റ്റന്റ് റേഡിയസ് ആണ്, കോൺസ്റ്റന്റ് റേഡിയസ് ആണ്. ഈ കർവിന് എന്താ പറയാ, ഈ കർവിന് എന്താ പറയാ, ഈ കർവിനെയാണ് നിങ്ങൾ സിമ്പിൾ കർവ് എന്ന് പറയുന്നത്. ഈ കർവിന്റെ പേരാണ് സിമ്പിൾ കർവ്. സിമ്പിൾ കർവിന്റെ ഡെഫിനിഷൻ എന്താണ്? നിങ്ങൾ ഏത്, ഈ പറയുന്ന സെന്റർ പോയിന്റ്, ഇതാണ് ഒ എന്ന് പറയുന്ന സെന്റർ പോയിന്റ്. സെന്റർ പോയിന്റ് കർവിലേക്ക് ഏത് പോയിന്റിലേക്കും, ഇതാ എത്ര ലൈൻസ് വേണേ വരച്ചോളൂ, സെന്ററിന് ഏത് ലൈൻസ് വേണമെങ്കിൽ വരച്ചോളൂ, എല്ലാം എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന സിമ്പിൾ കർവ് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ ആണ് എന്നും പറയാം. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞു, ക്ലിയർ അല്ലേ? സോ 72 ആൻസർ എന്താ വരിക? സിമ്പിൾ കർവിന്റെ ഡെഫിനിഷൻ ആണ്, ഡയറക്റ്റ് ഡെഫിനിഷൻ ആണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ എ, 72 ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 73, കർവ് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. 73, ഇൻ ഇന്ത്യ, അതായത് നമ്മുടെ നാട്ടില്, എ കർവ് ഈസ് ഡെസിഗ്നേറ്റഡ് ബൈ. കർവിനെ നിങ്ങൾ എങ്ങനെയാണ് ഡെസിഗ്നേറ്റ് ചെയ്യുക? ഇറ്റ് ഈസ് എ കർവ് ഓഫ് റേഡിയസ് 30 മീറ്റർ എന്ന് പറയാം. ഓർ ഇറ്റ് ഈസ് എ കർവ് ഓഫ് ഹാവിംഗ് എ ഡിഗ്രി, ഹാവിംഗ് എ ഡിഗ്രി അറ്റ് ദ സെന്റർ, 5 ഡിഗ്രി കർവ് ആവാം. ഇറ്റ് ഈസ് എ 5 ഡിഗ്രി കർവ് എന്ന് പറയാറുണ്ട്. അതായത് ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ബേസ്ഡ് ഓൺ ദ ഡിഗ്രി ഓഫ് കർവ് ആണ്. എന്താണ് ഡിഗ്രി ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ? ഡിഗ്രി ഓഫ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞ അതേ സാധനമാണ്. നോക്കിയേ, ഒരു കർവ്, ഇതാണ് കർവ്, അത് അതിന്റെ സെന്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ആംഗിൾ ഉണ്ടല്ലോ, അതാ അതാണ് ഡി ഡിഗ്രി കർവ് എന്ന് പറയുന്നത്. ഏത് കർവ്? ഐതറെ 30 മീറ്റർ കർവ് ഓർ എ 20 മീറ്റർ കർവ്. ഐതറെ 30 മീറ്റർ കർവ് ഓർ എ 20 മീറ്റർ കർവ്, അതിന്റെ സെന്ററിൽ സബ്സ്റ്റിറ്റ് ചെയ്യുന്ന ആംഗിളിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എന്ത് പറയാ, ഓരോ കർവ്സിനെ ഡിഫൈൻ ചെയ്യാറുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 73 പറഞ്ഞു കഴിഞ്ഞു അല്ലെ. Let's move to the question number 74. Survey related to a large water body. എത്രയോ തവണ ചോദിച്ച് മടുത്താണ് അവർക്ക്, പിന്നെയും ചോദിക്കുകയാണ് അവര്. ഓപ്ഷൻ എ, 74, ഹൈഡ്രോഗ്രാഫിക് സർവേ, ഹൈഡ്രോഗ്രാഫിക് സർവേ. ക്വസ്റ്റ്യൻ നമ്പർ 75 നോക്കൂ, 75 നോക്കൂ. ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ഇൻഡിക്കേറ്റ്സ് സ്റ്റീപ്പ് സ്ലോപ്പ് ആണ്. എത്രയോ തവണ പറയുന്നതാണ് നമ്മൾ ഇത് പോയിന്റ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 75 ബി ആണ്. ദ മാഗ്നറ്റിക് ഇക്വേറ്റർ ഈസ് എൻ എക്സാമ്പിൾ ഓഫ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. നമുക്കറിയാം ഐസോക്ലിനിക് ലൈൻ എന്ന് പറഞ്ഞാൽ, ഐസോക്ലിനിക് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരേ വാല്യൂ ഓഫ് ഡിപ്പ് ആണ് അല്ലെ. എന്താ ടേം? ഡിപ്പ് അറിയാലോ, ഒരേ വാല്യൂ ഓഫ് ഡിപ്പ് ജോയിൻ ചെയ്യുന്ന ലൈൻ ആണ്.
ഒരേ വാല്യൂ ഓഫ് ഡിപ്പ് ജോയിൻ ചെയ്യുന്ന ലൈൻ ആണ് ഐസോക്ലിനിക് ലൈൻ. സീറോ വാല്യൂ, സീറോ ഡിഗ്രി ഡിപ്പ് ജോയിൻ ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറയാ, എ ക്ലിനിക് ലൈൻ എന്ന് പറയുന്നത്. എ ക്ലിനിക് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, എ ക്ലിനിക് ലൈൻ. സീറോ ഡിഗ്രി ഡിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഹോറിസോണ്ടൽ സർഫസ് ആണ്, അതായത് എർത്തിന്റെ ഇക്വേറ്റർ ലൈൻ ആണ്, എർത്തിന്റെ ഇക്വേറ്റർ ലൈൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ മാഗ്നറ്റിക് ഇക്വേറ്റർ ഏതാണ്? യെസ്, എക്ലിനിക് ലൈൻ ആണ്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എത്രയാണ്? 76 ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കിയാൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ന്യൂമറിക്കൽ ടൈപ്പ് സാധാരണ, പക്ഷെ സിമ്പിൾ ആണ്. ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ സി ഡി 30 ഡിഗ്രി ആണ്. ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ ഡി ഇ എത്രയാണ്? 260 ഡിഗ്രി ആണ്. വാട്ട് ഇസ് ദ ആംഗിൾ സി ഡി ഇ മെഷേർഡ് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? സോ നമുക്ക് വരച്ചു നോക്കണം. സോ സി ഡി 30 ഡിഗ്രി ആണ്. യെസ്, ഡി ഇ 260 ഡിഗ്രി ആണ്. സോ കുരിശി വരയ്ക്കുക ആദ്യം, എല്ലാവരും കുരിശി വരയ്ക്കുക, എന്നിട്ട് ലൈൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാവരും കുരിശി വരയ്ക്കുക. കുരിശി നേരാവും, നല്ല കുരിശി വരയ്ക്കണം. കുരിശി വരച്ചിട്ട് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് മാർക്ക് ചെയ്യുക. ഇതാണ് നോർത്ത്, ഇതാണ് സൗത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്. ആദ്യത്തെ ലൈൻ ഏതൊക്കെയാണ്? സി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആരാ വേണ്ടത്? സി ആണ് അല്ലെ? സി ആണ്. അത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. സോ ലൈൻ ആദ്യം വരയ്ക്കാം. സോ സെൻട്രലിൽ സി എന്ന് പറയുന്ന പോയിന്റ് വേണം. ഡി എന്ന് പറയുന്ന പോയിന്റിലേക്ക് 30 ഡിഗ്രി ആണ്, അതായത് ഫസ്റ്റ് ക്വാർട്ടറിലായിരിക്കും അല്ലെ? സോ ഇതാണ് സി ഡി, ഇതാണ് സി ഡി. ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ആംഗിൾ ആണെന്ന് 30 ഡിഗ്രി. പിന്നെ തന്ന ലൈൻ ഏതാണ്? ഡി ഇ എന്ന് പറയുന്ന ലൈൻ ആണ്. എത്രയാണ് ആംഗിൾ? 260 ഡിഗ്രി ആണ്. സോ ഡി ഇ എന്ന് പറയുന്ന ലൈൻ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആരാ വരിക? ഡി അല്ലേ വരിക? സോ ഡീനെ സെന്റർ ആക്കുന്ന രീതിയിൽ, ഡീനെ സെന്റർ ആക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് വരയ്ക്കുക? ഒരു കുരിശും കൂടി വരയ്ക്കുക. സോ ഡി സെന്ററിൽ ആയില്ലേ? സോ നോർത്ത്, വെയിറ്റ്, ദിസ് ഇസ് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. ഡി ഇ 260 എന്ന് പറയുമ്പോൾ ഏത് ക്വാർട്ടറിൽ വരും ഒന്ന് പറഞ്ഞേ? ഡി ഇ 260 എന്ന് പറയുമ്പോൾ ഇതേ ക്വാർട്ടറിൽ വരും. നോക്കിയ ഈ ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ട് ഇത്രയും ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 30 ഡിഗ്രി തന്നെയായിരിക്കും. 30 ഡിഗ്രി തന്നെയായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ. നമുക്കിപ്പോ വരക്കേണ്ട ഏതാണ്? നമുക്ക് ഡി ഇ ആണ് വരയ്ക്കേണ്ടത്. അതും 260 ഡിഗ്രിയിൽ, 260 ഡിഗ്രിയിൽ അല്ലെ? സോ എത്രയാ വരിക? ഏകദേശം നോക്കിയാൽ ഇവിടുന്ന് നോർത്തും തുടങ്ങിയത് ഏകദേശം ഇത്രയും ആംഗിൾ എന്തായിരിക്കും? അത്രയും വലിയ ആംഗിൾ ആയിരിക്കും എന്നുണ്ടാവുക, 260 ഉണ്ടാവുക. ഓക്കെ, സോ ഞാൻ ആദ്യം ലൈൻ ഒന്ന് വരച്ചോട്ടെ. ലെറ്റ് മി ഡ്രോ ദ ലൈൻ ഫസ്റ്റ്. സോ ഇതാണെന്നുണ്ടാവുക, ഡി ഇ എന്ന് പറയുന്ന ലൈൻ ഉണ്ടാവുക. ഏതാണ് ആംഗിൾ? യെസ് ആംഗിൾ ഏതാണ്? ഇവിടുന്ന് തുടങ്ങിയതാ, ഇവിടം വരെയുള്ള ഇത്രയും ആംഗിൾ എന്താണ്? 260 ഡിഗ്രിയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് എന്താ വേണ്ടത്? അതൊന്ന് പറഞ്ഞേ. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഇവർ തമ്മിലുള്ള ഇൻ ബിറ്റ്വീൻ ആംഗിൾ ഇതാണ് വേണ്ടത്. ഇതാ ഈ ആംഗിൾ ആണ് വേണ്ടത്. കാണുന്നുണ്ടോ? വാട്ട് ഈസ് ദിസ് മച്ച് ആംഗിൾ? വാട്ട് ഈസ് ദിസ് മച്ച് ആംഗിൾ എന്നാണ്. സോ നോക്കിയേ, നോക്കിയേതാ, ഈ നോർത്ത് മുതൽ സൗത്ത് വരെ മൊത്തം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. പിന്നെ 260 ഡിഗ്രി ബാക്കി എത്ര ഉണ്ടാവും? യെസ് ദ റിമൈനിങ് ആംഗിൾ, ദിസ് മച്ച് വാല്യൂ വിൽ ബി ഈക്വൽ ടു 80 ഡിഗ്രി ആയിരിക്കും. സോ 80 കുറച്ചാ പോരെ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരിക? 50 ഡിഗ്രി എന്ന് വരും. നോക്കിയേ, വരച്ചു നോക്കുന്ന പരിപാടിയാണ്. ഓക്കെ, സോ ആൻസർ എന്താ വരുന്നത്? വേറെ ക്വസ്റ്റ്യൻ, യെസ് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ 77 ക്വസ്റ്റ്യൻ നമ്പർ 77 ഓപ്ഷൻ എ ആണ്. നോക്കിയേ, കുറച്ച് വരച്ച് പ്രാക്ടീസ് ഉണ്ടാവണേ. ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കാൻ കാരണം എന്താണ്? ടൈം എടുത്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലോജിക് ആണ്, അടുത്ത ക്വസ്റ്റ്യൻ ലോജിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 78 നോക്കൂ. എത്രയാ ചോദിച്ചിരിക്കുന്നത്? എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് തിരിച്ചു പറയാം. 60 20 സെക്കൻഡ്സ്, 6020 സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ യൂണിറ്റ് കൺവേർഷൻ ആണ് അല്ലേ? സോ നോക്കിയേ, നമുക്കറിയാം, ഇത് സിമ്പിൾ ആണ്, ഇത് സിമ്പിൾ ആണ്, ഞാൻ പറയാം, ശ്രദ്ധിക്കേ. നമുക്കറിയാം 1 hr = 1 hr = 60 60 സെക്കൻഡ്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3600 സെക്കൻഡ്സ് ആണ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ലോജിക് ആണ്. ഒരു അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്സ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് 6020 എന്നാണ്. 6020 സെക്കൻഡ്സ് ഡിവൈഡ് ബൈ 3600, അല്ല സോറി, 1 degree, 1 hr അല്ല, 1 degree. വെയിറ്റ്, 1 degree ഈസ് ഈക്വൽ ടു വെയിറ്റ്, 1 degree ഈസ് ഈക്വൽ ടു വെയിറ്റ്. യെസ്, എന്താ പറയുന്നത്? 1 degree ഈസ് ഈക്വൽ ടു ഇത്രയാണ്. അപ്പോ 6020 3600 കുറച്ച് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അല്ലെ, 3600 ഡബിൾ എത്രയാണ്? 7200 അല്ലെ, 7200 അല്ല വരുന്നത്. സോ അപ്രോക്സിമേറ്റ്ലി 2 അടുത്താണ് വാല്യൂ വരുന്നത്. 2 അടുത്താണ് വാല്യൂ വരുന്നത്. അപ്പൊ തന്നെ ഓപ്ഷൻ നമുക്ക് ചാടിക്കേരി എന്ന് പറയാൻ പറ്റും. അപ്പൊ തന്നെ ഓപ്ഷൻ നമുക്ക് യെസ് 1 degree 40 minutes 20 seconds എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ബി എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. എങ്ങനെ ചെയ്തു നോക്കുക? നിങ്ങൾ ഓപ്ഷൻസിൽ നിന്നും തിരിച്ചു ചെയ്യുക. അതായത് 1 degree 40 minutes 20 seconds. സോ 20 seconds ഓൾറെഡി ഇവിടെ ഉണ്ട്. യെസ് നമുക്കറിയാം 1 minute ഈസ് ഈക്വൽ എത്രയാണ്? 1 minute ഈസ് ഈക്വൽ എത്രയാണ്? 60 seconds അല്ലേ, 60 seconds ആണ്. അതായത് 40 minutes എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 40 minutes എന്ന് പറയുന്നത് എത്രയായിരിക്കും? യെസ് ഇൻറ്റു 6 ചെയ്താൽ പോരെ, 2400 seconds ആയിരിക്കും. 2400 seconds ആയിരിക്കും. ആൻഡ് 1 degree എന്ന് പറയുന്നത് എത്രയാണ്? ഓൾറെഡി 1 degree എത്രയാണ്? 3600 seconds ആണ്. എല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്കിയേ.
അതായത് 3600 പ്ലസ് 2400 പ്ലസ് എത്രയാണ്? 20 അല്ലേ. സോ 20 വരും, ദിസ് വിൽ ബി സീറോ, ദിസ് ഇസ് യെസ് 6020 സെക്കൻഡ്സ് എന്ന് വരും. ക്ലിയർ അല്ലേ? അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 79 നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 79, ദ ബിയറിംഗ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രോഗ്രസ് ഓഫ് സർവേ. അതിന് എന്താ പറയാ? അതിന് വേറെ ഒന്നും പറയാനില്ല. ദാറ്റ് ഇസ് നോൺ ആസ് ഫോർ ബിയറിംഗ്, ഓപ്ഷൻ എ. നെക്സ്റ്റ് നോക്കി, ബെസൽ സൊല്യൂഷൻ ടു 3-പോയിന്റ് പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു. ബെസൽ സൊല്യൂഷൻ ഏതാണ്? ഓപ്ഷൻ ഡി, ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് ആണ് അല്ലേ. ക്വസ്റ്റ്യൻ 80D ആണ്. നോക്കിയേ, അവിടെയും ഒരു ഇൻഫോർമേഷൻ പറയാണ്. 3-പോയിന്റ് പ്രോബ്ലം മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും. 3-പോയിന്റ് പ്രോബ്ലം മൂന്ന് രീതിയിൽ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് രീതികൾ പറഞ്ഞത്? 3-പോയിന്റ് പ്രോബ്ലം ക്യാൻ ഡു ഇൻ ത്രീ രീതീസ്. ഫസ്റ്റ് വൺ ഏതാണ്? ഏതാണ് ഫസ്റ്റ് വൺ ഏതാണ് പറയൂ, പെട്ടെന്ന് പറഞ്ഞേ. ഫസ്റ്റ് വൺ ഈസ് ഏതാണ്? ട്രയൽ ആൻഡ് എറർ ആണ്. നോക്കിയ പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയൽ ആൻഡ് എറർ ഓർ ഇതിനെ എന്താണ് പറയാം? നമ്മൾ ലേമാൻസ് മെത്തേഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് ടേംഡ് ആസ് ലേമാൻസ് മെത്തേഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത്രയും തിയറി ഇവിടെ പറയുന്നത്. ഓക്കെ അല്ലേ. രണ്ടാമത്തേതാണ് മെക്കാനിക്കൽ മെത്തേഡാണ്. യെസ് ഓർ ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? ട്രേസിംഗ് പേപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേസിംഗ് പേപ്പർ മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സാധനം ഏതാണ്? ഏത്? യെസ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓർ ഇതിലാണ് എന്ത് വരിക? ബെസൽസ് മെത്തേഡ് വരിക. ശ്രദ്ധിക്കണം, ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന പോയിന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എഴുതുന്നത്. ഇതിൽ മറ്റൊരു പോയിന്റ് എന്താ ചോദിക്കാറുള്ളത്? മോസ്റ്റ് ആക്യുറേറ്റ് ഏതാണ്? മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് പറയുന്നത് ലേമാൻസ് മെത്തേഡാണ്. മോസ്റ്റ് ആക്യുറേറ്റ് ഏതാന്ന് ചോദിച്ചാൽ ലേമാൻസ് മെത്തേഡാണ്. യെസ് ലെസ് ഏറ്റവും കൂടുതൽ പ്രിഫറബിൾ ഏതാണ്? മോസ്റ്റ് കോമൺ ഏതാണ്? മോസ്റ്റ് കോമൺ മെത്തേഡ് എന്താ ചോദിച്ചാൽ ഏതാ പറയുന്നത്? യെസ് ട്രേസിംഗ് പേപ്പർ മെത്തേഡാണ്. ഓക്കെ, ട്രേസിംഗ് പേപ്പർ മെത്തേഡാണ്. ആൻഡ് ബെസൽസ് മെത്തേഡാണ് ഏറ്റവും ലീസ്റ്റ് ആക്യുറേറ്റ്, ലെസ് ആക്യുറസി ആണ്. ലീസ്റ്റ് ആക്യുറേറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറയേണ്ടത്. ക്ലിയർ അല്ലേ? യെസ്. അതും കൂടി അഡീഷണലി പോയിന്റ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 81 നോക്കിയേ. പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിൾ സർവേയിങ് ഒന്ന് പറയാവോ? പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞേ. യെസ്, പാരലലിസം ആണ്. പാരലലിസം ഞാൻ എഴുതാൻ വേണമെങ്കിൽ ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് പ്ലെയിൻ ടേബിൾ സർവേ ഈസ് പാരലലിസം. അതായത് നിങ്ങളെ ഗ്രൗണ്ടിലുള്ള ലൈനും നിങ്ങളെ ഡ്രോയിങ്ങിലുള്ള ലൈനും പാരലൽ ആയിരിക്കണം. ദ ലൈൻസ് ഡ്രോൺ ഓൺ ദ പ്ലെയിൻ ടേബിൾ ഷുഡ് ബി പാരലൽ ടു ദ ലൈൻസ് ഓൺ ദ ഗ്രൗണ്ട് എന്ന പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലെയിൻ ടേബിൾ സർവേ പറയാറുള്ളത്. ദാറ്റ് ഈസ് പാരലലിസം. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ട്രയാംഗുലേഷൻ അല്ല, ഓഫ്സെറ്റിംഗ് അല്ല, ഓറിയന്റേഷൻ അല്ല, ലെവലിംഗ് അല്ല. സോ 81 എന്ന് പറയുന്ന ക്വസ്റ്റ്യന് കറക്റ്റ് ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് 81 എന്ന് പറയുന്ന ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 82, ഡാഷ് ഈസ് ദ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് കറക്ഷൻ വാല്യൂ ഫോർ റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷന് വേണ്ടിയിട്ടുള്ള വാല്യൂ ഇതാണ്. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 0.0112d2. അതിന്റെ കൂടെ മറ്റു കറക്ഷൻസും കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നാട്ടുകാരെ. ശ്രദ്ധിക്കൂ, ദാറ്റ് ഈസ് സിസി കർവേഷൻ കറക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് 0.0785d2 ആണ്. സി ആർ, അതായത് കറക്ഷൻ ഫോർ റിഫ്രാക്ഷൻ, പ്ലസ് ആണ്, 0.0112d2 ആണ്. സെയിം ഡി ആണ്, ക്യാപിറ്റൽ ഡി സ്ക്വയർ. പിന്നെ ഏതാണ് കമ്പൈൻഡ് കറക്ഷൻ? സി ഈസ് ഈക്വൽ ടു മൈനസ് ആണ്, 0.0673d2 ആണ്. ഈ വാല്യൂസും കൂടി ഓർത്തിരിക്കാൻ ന്യൂമറിക്കലായിട്ടും ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 83 നോക്കിയേ. യെസ്, സ്ലോപ്പ് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷൻ ഈസ് ഓഫൺ ടേംഡ് ആസ്. ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിലെ സ്ലോപ്പിനെയാണ് നമ്മൾ മിനിമം ഗ്രേഡിയന്റ് അല്ലെങ്കിൽ വെറും ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. ഗ്രേഡിന്റെ ഡെഫിനേഷൻ ആണ് ആക്ച്വലി. ഓക്കെ, സ്ലോപ്പ് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷൻ. നമ്മൾ ഹൈവേയിൽ പഠിച്ചിട്ടുണ്ട് സ്ലോപ്പ് അലോങ് ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ എന്താണ്. സ്ലോപ്പ് അലോങ് ദ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ക്യാമ്പർ ആയിരുന്നു. സ്ലോപ്പ് അലോങ് ദ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷൻ ഏതാണ്? ലെങ്ത് ഡയറക്ഷൻ ഉള്ള സ്ലോപ്പിനെയാണ് മിനിമം ഗ്രേഡിയന്റ് അല്ലെങ്കിൽ വെറും ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്. കുഴപ്പമില്ല, അറിയാം നിങ്ങൾക്ക്. നെക്സ്റ്റ് ഒരു ന്യൂമറിക്കൽ സാധനമാണ്, നോക്കൂ. ദ ഫോർ ബിയറിംഗ് ഓഫ് ലൈൻ പി ക്യു ഈസ് 140°. വാട്ട് ഇസ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ ക്യു പി എന്നാണ്. വാട്ട് ഇസ് ദ ഫോർ ബിയറിംഗ് ഓഫ് ദ ലൈൻ ക്യു പി എന്നാണ് ചോദ്യം. ഓക്കെ അല്ലേ? യെസ്, ദിസ് ഇസ് ഓപ്ഷൻ വളരെ സിമ്പിൾ ആണ്. ഏതാ വരാം? യെസ്, 320° എന്ന് വരും. ഓക്കെ അല്ലേ? പി ക്യു അറിയാം നമുക്ക്. ലൈൻ പി ക്യു നിങ്ങൾക്ക് അറിയില്ലേ? ലൈൻ പി ക്യു എന്ന് പറയുന്നത് എത്രയാണ്? നോക്കിയേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ, നോക്കിയേ, ലൈൻ പി ക്യു അല്ലേ. എന്താണ് നമുക്ക് പറയാം? ഫോർ ബിയറിംഗ് മൈനസ് ബാക്ക് ബിയറിംഗ് അല്ലെ. തിരിച്ചെയ്താം, അതായത് ഇവിടെ നന്നാകാം. യെസ്, ബാക്ക് ബിയറിംഗ് മൈനസ് ഫോർ ബിയറിംഗ് ഈസ് ഈക്വൽ ടു എപ്പോഴും എത്രയാണ്? 180° ആണ്. അറിയാലോ, തിരിച്ചു എഴുതാൻ പറ്റും. ഇവിടെ തന്നിട്ടുണ്ട് പി ക്യു എന്ന് പറയുന്ന ലൈൻ, അതായത് പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ ബാക്ക് ബിയറിംഗ് ക്യു പി മൈനസ് എന്തായിരിക്കും? പി ക്യു ആയിരിക്കും അല്ലെ. പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ ഫോർ ബിയറിംഗ് എന്താണ്? പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ ഫോർ ബിയറിംഗ് പി ക്യു ആണ്.
പി ക്യു എന്ന് പറയുന്ന ലൈനിന്റെ ബാക്ക് ബിയറിംഗ് എന്താണ്? ക്യു പി ആണ്. അതെപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതെപ്പോഴും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് പി ക്യു, ക്യു പി സിക്കൾ എന്താ വരിക? 180 ഡിഗ്രി പ്ലസ് എന്താണ് വരിക? പി ക്യു എന്നാണ് വരിക. സോ 180 ഡിഗ്രി പ്ലസ് എത്രയാണ്? 140 ഡിഗ്രി. സോ ദാറ്റ് വിൽ ബി സിക്കൾ 320 ഡിഗ്രി എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്, വെരി സിമ്പിൾ. ആ റിലേഷൻ മറ്റൊരു രീതി ചോദിച്ചേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 85, വീണ്ടും ഒരു ന്യൂമറിക്കൽ ഫ്രം ദ ലെവലിംഗ്. ലെവലിംഗ് ന്യൂമറിക്കൽ വരുന്നുണ്ട്, കോമ്പസ് ന്യൂമറിക്കൽ വരുന്നുണ്ട്. സിമ്പിൾ ആണ് ചെയ്യാൻ, ഇഫ് യു ആർ പ്രാക്ടീസ്. ഞാൻ കാര്യങ്ങൾ പറയുമ്പോൾ അതിന്റെ പുറകിലുള്ള ചെറിയ തിയറി കൂടി പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 85 നോക്കൂ. യെസ് ക്വസ്റ്റ്യൻ നമ്പർ 85 നോക്കിയേ. ദ ലെവൽ റീഡിംഗ് ടേക്കൺ ഓൺ എ ബെഞ്ച് മാർക്ക് ഈസ് എത്രയാണ്? ബെഞ്ച് മാർക്കിൽ എത്രയാണ്? സ്റ്റാഫ് റീഡിംഗ് 2 ആണ്. And the reducer of the benchmark is 10. Then a level reading of 3.5 was taken on the top of a stake. Okay. Find the reduced level top of a stake. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ എന്ന് വെച്ചാൽ മഹാസിമ്പിൾ, മഹാസിമ്പിൾ. ഓക്കെ അല്ലേ? നമുക്കറിയാം ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ എന്താകുന്നു. ഞാൻ വെറുതെ അതിന്റെ ഫോർമുല എഴുതി വൃത്തിയാക്കണോ? എഴുതാം, നിങ്ങൾ പറയും പോലെ എഴുതാം. ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? യെസ്, റെഡ്യൂസ് ലെവൽ ഓഫ് ദ ബെഞ്ച് മാർക്ക് പ്ലസ് എന്തായിരുന്നു? ബാക്ക് സൈഡ് ആയിരുന്നു. അതായത് ഇവിടെ ബെഞ്ച് മാർക്ക് 10 മീറ്റർ ആണ്, പ്ലസ് ബാക്ക് സൈഡ് എത്രയാണ്? 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. പിന്നെന്താ പറയുന്നത്? അവര് ഏതോ പോയിന്റിലേക്കുള്ള സ്റ്റാഫ് റീഡിംഗ് എത്രയാണ്? 3.5 ആണ്. അങ്ങനെയാണെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓഫ് എ പോയിന്റ് ഈസ് ഈക്വൽ ടു ആയിരിക്കും. യെസ്, ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മൈനസ് എന്താണ്? ഐദർ ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓർ ഫോർ സൈറ്റ് ആണ് അല്ലേ? ഇന്റർമീഡിയറ്റ് സൈറ്റ് ഓർ എന്താണ്? ഫോർ സൈറ്റ് ആണ്. സോ ദാറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ് മൈനസ് എത്രയാണ്? 3.5 എന്ന് വരും. ദാറ്റ് ഈസ് 12 - 3.5 എത്ര വരിക? 8.5 മീറ്റർ എന്ന് വരും. ഏതാണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 85 ആയിരുന്നു. ഓപ്ഷൻ സി, ഓപ്ഷൻ സി. യെസ് ഓപ്ഷൻ സി. ലെവലിംഗ് അറിയണം നല്ല പോലെ. അത് എന്നാ മാത്രം നമുക്ക് ഇത്ര സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഹാളിൽ നമുക്ക് ഇത്രയും സമയം വേണ്ടി വരില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളെ എക്സാം ഹാൾ എങ്ങനെയായിരിക്കണം? ന്യൂമറിക്കൽ ഒന്നും ആദ്യം ചെയ്യാനേ നിൽക്കരുത്. നിങ്ങൾ ഇങ്ങനെ 1, 2, 3, 4 ക്വസ്റ്റ്യൻ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒന്ന് എന്താണ്? ക്വസ്റ്റ്യൻ വായിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ വായിക്കുന്നത് ടിക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കലാന്നൊരു സെൻസ് കണ്ട അപ്പോൾ ഒഴിവാക്കുക, അതിനെ രണ്ടാമത്തെ റൗണ്ടിലേ ചെയ്യാവുള്ളൂ. നമ്മൾ ആദ്യം 100 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകണം. ആദ്യം നമ്മൾ 100 ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക. നിങ്ങൾക്ക് സഡൻലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിലൂടെ വീണ്ടും കടന്നു പോവുക. അങ്ങനെയാണ് സ്ട്രാറ്റജി. ഓക്കെ അല്ലേ? ന്യൂമറിക്കലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര സിമ്പിൾ ന്യൂമറിക്കൽ ആയാലും, 10 + 2 = 12 എന്ന് എഴുതേണ്ട ന്യൂമറിക്കൽ ആണെങ്കിൽ പോലും, അത്രയും സിമ്പിൾ ന്യൂമറിക്കൽ ആണെങ്കിൽ പോലും അത് ആദ്യത്തെ റൗണ്ടിൽ തൊടാൻ നിൽക്കരുത്. ദയവായിട്ട് തൊടാൻ നിൽക്കരുത്. കാരണം ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും ട്വിസ്റ്റ് ആയാലും ഉണ്ടാവും, നമ്മൾ യെസ് ടെൻഷൻ ആയിട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 86 നോക്കൂ. ഈക്വൽ ഗ്രേഡിയന്റ് ലൈൻ അലോങ് എ സ്ലോപ്പ് ഈസ് കോൾഡ്, ഡയറക്ട് ഡെഫിനിഷൻ ആണ് 86, ഓപ്ഷൻ എ, ഗ്രേഡ് കോണ്ടൂർസ്. 87, offsets are said to be large when the offset length exceed. Alle enginaana offset ne classify cheyna aade length nu parayunnathu 15 meter il koodal aanengil long offset ennum 15 meter il korav aanengil short offset ennum parayarunde. So option C, 87, option C, option C. Valare valare simple question. Question number 88 nokku. A set of arrow provided with a chain has dash number of arrows. ഒരു ചെയിന്റെ കൂടെ എത്ര ഏറോ ഉണ്ട്? 10 ഏറോ. 10 ഏറോ പഠിക്കുന്നതാണ്, നമ്മൾ ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 89 നോക്കൂ. Which of the following is also referred as inverse design of a curve? Yes, mid ഓർഡിനേറ്റ് ആണ് അല്ലേ? കർവിൽ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് മിഡ് ഓർഡിനേറ്റിന്റെ? സി ഡി എന്നാണ് നമ്മൾ മിക്കവാറും പറയാറുള്ളത് അല്ലെ. മിഡ് ഓർഡിനേറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഇൻടു 1 - cos δ/2 അല്ലെ? നമുക്കറിയാം, നമുക്കറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 90 നോക്കിയേ. ഓട്ടോകാഡിലെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഫ്രം ഓട്ടോകാഡ്. ലെറ്റ് മീ സൂം ദാറ്റ് ക്വസ്റ്റ്യൻ. വെയിറ്റ് വെയിറ്റ്, ഇത്രയും സൂം ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 90. യെസ് യെസ്, കറക്റ്റ് അല്ലേ? ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ദ കറക്റ്റ് ഇൻപുട്ട് മെത്തേഡ് ടു ഡ്രോ എ ലൈൻ ഓഫ് 100 യൂണിറ്റ് അറ്റ് എൻ ആംഗിൾ ഓഫ് 40 ഡിഗ്രി ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം എ പോസിറ്റീവ് എക്സ് ആക്സിസ് ഓൺ എ ഡിഫോൾട്ട് ഓട്ടോകാഡ് വർക്കിംഗ് സ്പേസ് ആണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. വെയിറ്റ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 91 നോക്കിയേ. 91 നോക്കി. ഇത്രയും നേരമുള്ള ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ ജനറൽ നോളജ് ആയിരുന്നു പണ്ട്. ബാക്കി ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ ഒന്നങ്ങാനാണ്, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഒന്ന് ഓട്ടോക്കാഡെന്ന് വന്നു, 2 ക്വസ്റ്റ്യൻ ഇരികേഷൻ അങ്ങാൻ വന്നു. ബാക്കിയെല്ലാം ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത സർവേ ആണ്, ഫുള്ള് സർവേ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയല്ലേ? നിങ്ങൾ സർവേ നല്ലപോലെ പഠിച്ചു പോയാല് നല്ല റാങ്ക് ഉണ്ടാവും. ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള ബാക്കി ടോപ്പിക്സ് കൂടി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ടോപ്പ് റാങ്കിൽ ഉണ്ടാവുള്ളൂ.
കാരണം സർവേയിലെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യും. സർവേ എല്ലാവരും പഠിച്ചിട്ട് പോകുക, കോമ്പറ്റീഷൻ കണ്ടോ. 91 നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ റേഞ്ചിങ്. വീണ്ടും ചോദിച്ചിരിക്കുന്നു, റേഞ്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതാണ്? പെഗ് വേണ്ടി വരും, ക്രോസ് സ്റ്റാപ്പ് വേണ്ട, ഒപ്റ്റിക്കൽ സ്ക്വയർ വേണ്ട, ലൈൻ റേഞ്ചർ ആണ് ഏറ്റവും കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്. വിച്ച് ഓഫ് ദ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് ടെസ്റ്റ് ചെക്ക് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ദ ഹൊറിസോണ്ടൽ ആക്സിസ് വിത്ത് റെസ്പെക്ട് ടു ദ വെർട്ടിക്കൽ ആക്സിസ്. സ്ഥിരം ക്വസ്റ്റ്യൻ, തിയോഡൽ ആയിട്ടാണ്. ഓപ്ഷൻ സി സ്പയർ ടെസ്റ്റ് ആണ്. ഓക്കെ, പല ടെസ്റ്റുകളും നമ്മൾ പറയാറുണ്ട്, സ്പയർ ടെസ്റ്റ് ആണ്, സ്പയർ ടെസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93 നോക്കിയേ. യെസ്, 100-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകണം. 93, ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വോളിയം ഓഫ് ദ ഇറിഗേഷൻ വാട്ടർ. ഇറിഗേഷൻ ഡ്യൂട്ടിയുടെ ഡെഫിനിഷൻ ആണ്. ഓപ്ഷൻ ബി ഡ്യൂട്ടിയുടെ ഡെഫിനിഷൻ ആണ്. അല്ലെ, ക്യൂമാക്സ് അല്ലെ, ഹെക്ടർ പെർ ക്യൂമാക്സ്, ഹെക്ടർ പെർ ക്യൂമാക്സ് ആണ് ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. യെസ്. 94, പോർഷൻ ഓഫ് ദ ബ്രിക് മേഡ് ബൈ കട്ടിംഗ് അക്രോസ് ഇസ് ലെങ്ത് വൈസ് ഇൻ ടു ടു എക്സാക്ട് പാർട്സ് ഈസ് നോൺ ആസ്, അതിനെയാണ് ക്യൂ ഇൻ ക്ലോസർ എന്ന് പറയുന്നത്. വീതിയാണ് നിങ്ങൾ ഒരു ഇഷ്ടികയുടെ വീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ ബാറ്റ് എന്നും, ലെങ്ത് വൈസ് ആണെങ്കിൽ അതിനെ ക്യൂ ഇൻ ക്ലോസർ എന്ന് പറയും. ഓപ്ഷൻ ബി. 94, ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 95 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 95 നോക്കൂ. വെർട്ടിക്കൽ ആംഗിൾ വിത്ത് വിച്ച് മാഗ്നറ്റിക് നീഡൽ മേക്സ് വിത്ത് ഹൊറിസോണ്ടൽ. യെസ്, അതിനെയാണ് ഡിപ്പ് എന്ന് പറയുന്നത്. അല്ലെ, ഓപ്ഷൻ ഡി. എക്ലിനിക് ലൈനും ഐസോക്ലിനിക് ലൈനും നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ക്വസ്റ്റ്യൻ നമ്പർ 96 നോക്കൂ. 96, when the bed level of a canal and drainage is at the same level, കനാലിന്റെ ബെഡ് ലെവൽ സെയിം ലെവൽ ആണെങ്കിൽ എന്താ അതിന് പറയാ? ഡാഷ് ഈസ് പ്രൊവൈഡഡ്, ലെവൽ ക്രോസിംഗ്. നമ്മുടെ റെയിൽവേ ട്രാക്കും റോഡും ഒരേ ലെവൽ വരുമ്പോൾ ലെവൽ ക്രോസിംഗ് കൊടുക്കുന്നത് പോലെ. ക്ലിയർ ആണോ? എവിടെ പോയി? ക്വസ്റ്റ്യൻ നമ്പർ 96 അല്ലേ. ഇനി അങ്ങോട്ടുള്ളത് കൂടുതൽ എനിക്ക് തോന്നുന്നു. യെസ്, ഓട്ടോ കാറ്റ് വന്നിട്ട് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 97 നോക്കിയ, വിച്ച് ഫംഗ്ഷൻ കീ ഈസ് യൂസ്ഡ് ഫോർ ഓൺ ഓർ ഓഫ്, ഓൺ ഓർ ഓഫ് ഓബ്ജക്ട് സ്നാപ്പ് വൈൽ ഡ്രാഫ്റ്റിംഗ് ഇൻ ഓട്ടോ കാർഡ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 97, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, F3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 97, ഓപ്ഷൻ ഡി ആണ്. 98 നോക്കിയേ, ഫോർമുല ഫോർ ഫൈൻഡിങ് ഔട്ട് ദ ഏരിയ ഓഫ് എ പ്ലെയിൻ ട്രയാംഗിൾ ഹൂസ് ബേസ് ഈസ് ബി, ഹൈറ്റ് ഈസ് എച്ച്. 4 ക്ലാസ് നമ്മൾ പഠിക്കുന്നതാണ്, ഹാഫ് ബി എച്ച് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 0.5 BH. 99, മെയിൻ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ആണ്. എന്തോ സിമെന്റ് ആയിക്കോട്ടെ, സിമെന്റ് ആണ്. പോർട്ട്ലാൻഡ് എന്ന് പറയുന്നുണ്ട്, ക്ലേ അല്ല, സാൻഡ് അല്ല, ലൈം ആണ്. ഓക്കെ, ലൈം ഈസ് ദ മേജർ ഇൻഗ്രീഡിയന്റ്. ക്ലേയും ഉണ്ട്, ബട്ട് ക്ലേനെക്കാളും കൂടുതൽ എന്താ ലൈം ഉണ്ടാവുക. കാൽക്കേലിയസിന്റെയും അർജിലേഷ്യസ് മെറ്റീരിയലിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് സിമെന്റ്. സോ 99 ഈസ് ഓപ്ഷൻ സി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ ഉള്ള ഉദ്ദേശം നിങ്ങൾക്കറിയാം. എന്തിനാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തത്? യെസ്, KWA സർവേയർ ഗ്രേഡ് 2 എക്സാം 2024 മെയ്യിൽ നടക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇന്നത്തെ PSC റിലീസ് ചെയ്ത കലണ്ടർ പ്രകാരം. അപ്പോ എന്തായിരുന്നു KWA സർവേയർ ഗ്രേഡ് 2 ഇതിന് മുമ്പ് നടന്നിട്ടുള്ള എക്സാമിന്റെ അവസ്ഥ എന്ന് അറിയാൻ പറ്റും. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്താൽ മതി. ക്വസ്റ്റ്യനിൽ ഒന്നോ രണ്ടോ മാറ്റങ്ങൾ ചെറുതായിട്ടുണ്ടായേക്കാം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതിന് വേണ്ടിയാണ് ഈ പ്രദർശനം മൊത്തം നടത്തുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എന്താണ് പോയിന്റ്? ഇത്രയും നേരം 100 ക്വസ്റ്റ്യനിൽ 20 ക്വസ്റ്റ്യൻ GK പോയി, അത് ഇപ്രാവശ്യം ഇല്ല. അതും കൂടി സർവേയിലെ ക്വസ്റ്റ്യൻ ആയി മാറുകയുള്ളൂ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരു 95% ക്വസ്റ്റ്യൻസും സർവേ ആയിരുന്നു. നോക്കിയേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഡാഷ് ഹെഡർ ആൻഡ് സ്ട്രക്ചേഴ്സ് ആർ ലേഡ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ദ സെയിം കോഴ്സ്. അതിനാണ് നിങ്ങൾ എന്താ പറയാ? യെസ്, ഫ്ലെമിഷ് ബോണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്. സോ നോക്കിയേ, സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഉദ്ദേശം KWA സർവേ ഗ്രേഡ് 2 എക്സാം ഇന്നത്തെ PSC കലണ്ടർ പ്രകാരം മെയ്യിൽ നടക്കുമെന്ന് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട്, എന്തായിരുന്നു കഴിഞ്ഞ തവണ KWA സർവേ ഗ്രേഡ് 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻ ലെവൽ, ക്വസ്റ്റ്യൻ രീതി, പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് കാണാൻ വേണ്ടിയായിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിലായ കാര്യം, 95% കൂടുതൽ ക്വസ്റ്റ്യൻസും സർവേയിൽ നിന്ന് വന്നു എന്നതാണ് കാണുന്നത്. സോ സർവേ തറവായിട്ട് പഠിക്കുക. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും എന്തായാലും സർവേ പഠിക്കും. ഓക്കെ, സോ കോമ്പറ്റീഷൻ എല്ലാവർക്കും സെയിം ആയിരിക്കും. ലെറ്റ്സ് സേ ഒരു 90 ക്വസ്റ്റ്യൻ സർവേ വന്നു കഴിഞ്ഞാൽ 90 ക്വസ്റ്റ്യനും ആര് ചെയ്യും? എല്ലാവരും ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത്. സോ ബാക്കിയുള്ള ഓട്ടോ കാഡ് ഡ്രോയിങ്, ഓക്കെ, ഇറിഗേഷനിലെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷനിലെ ചെറിയ ക്വസ്റ്റ്യൻസ് വന്നേക്കാം. യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ബാക്കി സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി സിലബസിലെ സർവേ അല്ലാത്ത മെൻഷൻ ചെയ്യപ്പെട്ട സിലബസിലെ എല്ലാ തരി ക്വസ്റ്റ്യൻസും, എല്ലാ ചില്ലറ ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കിപ്പോയി കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിൽ നമ്മൾ ഉണ്ടാവും. സെഷൻ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, താങ്ക് യു.